എല്ലാ മേഖലയിലും അള്ളാഹു അവർക്കും നമുക്കൊക്കെ ഹൈറും ബർക്കത്തും ചൊരിഞ്ഞേറ്റെ. എല്ലാ ശറുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവർ നമ്മളൊക്കെ പൊങ്കാവനാക്കി കൊടുക്കട്ടെ. അവർക്കും നമ്മളോട് വായുകൊണ്ട് ഏൽപ്പിച്ചവർക്കും നമ്മൾക്കും ഇവിടെ പ്രത്യേകം സംഭാവന അർപ്പിച്ച ആളുകൾ ആരെല്ലാമുണ്ടോ അവർക്കൊക്കെയുള്ള ആഖിബത്ത് അള്ളാഹു ഒന്നാക്കി കൊടുക്കട്ടെ. അവർ നമ്മളൊക്കെ സ്വർഗത്തിൽ അള്ളാഹു മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൊടുത്തിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഈ വിശുദ്ധമായ അഖീദൻ്റെ മേൽ അള്ളാഹു നമ്മളെ അഖീദനെ അടിയുറപ്പിച്ച് നിർത്തിത്തട്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും പ്രവർത്തിക്കാനും അതിന് വേണ്ടി ഉള്ള അതിനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവെക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ സംഘടനയെ അള്ളാഹു എല്ലാ സ്വർഗ്ഗങ്ങളിൽ നിന്നും എല്ലാവിധ ഹാസിദീങ്ങളെ ഹസദിനെ തൊട്ടും സാഹിദീങ്ങളെ സിഹ്റിനെ തൊട്ടും അയദാവിൻ്റെ അദാവത്തിനെ തൊട്ടും പ്രത്യേകിച്ച് മൂത്തദീങ്ങൾക്കുള്ളതായ സർവസ്വർണ്ണ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈ ദർസിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉയർന്നത് ഇനിയും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ ദർസിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ, അവരുടെ ഈ ശിഷ്യന്മാർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടുകാരാവുന്ന ആളുകൾ, ഇതിന് മറ്റുള്ള എല്ലാ ഗുണവും ചെയ്തു കൊടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല സലാഹിയത്തിന് നൽകട്ടെ, ആഫിയത്തിന് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ, എല്ലാ വിഷമങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ബുസ്താൻ പുറത്തിറക്കുന്ന വാർഷികോപഹാരം ബുസ്താൻ പ്രകാശിതമാവുകയാണ്. സയ്യിദുൽ ഉലമ പൗരപ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ നിറ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട മുസ്തഫ ഹാജി മണ്ണാർക്കാട് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബുസ്താനുൽ ഇഖ്വാന്റെ കീഴിൽ ആരംഭിക്കുന്ന റഹ്മാ റിലീഫ് സെന്ററിന്റെ ഫണ്ട് ഉദ്ഘാടനം ദീനി രംഗത്തെ നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട ഖിദർ ഹാജിയിൽ നിന്ന് സ്വീകരിച്ച് വന്നിരായ സയ്യിദുൽ ഉലമ നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആമയൂർ മർക്കസുൽ ഉലമ ദർസിൽ വിദ്യാർത്ഥികൾക്ക് മതവിജ്ഞാനത്തിന്റെ തേനരകൾ തുറന്ന് നൽകി അധ്യാപകന മേഖലയിൽ രണ്ടു പതിറ്റാണ്ട് പിന്നിട്ട വന്യഗുരു സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾക്കുള്ള മഹല്ല് കമ്മിറ്റിയുടെ ആദരം സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സമർപ്പിക്കുന്നു, ആദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നാല് പതിറ്റാണ്ടുകളായി മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിസ്വാർത്ഥ സേവനത്തിന് ബഹുമാനപ്പെട്ട എൻ പി എം മരക്കാർ സാഹിബിൻ ബുസ്താനുൽ ഇഖ്വാൻ നൽകുന്ന ആദരം സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട മരക്കാർ സാഹിബിന് നൽകുന്നു. മർക്കസുൽ ഉലമ ദർസിൽ മുദരിസായി സേവനം ചെയ്യുന്ന ബഹു ഷഫീഖ് ഫൈലിക്കുള്ള ഉപഹാരം സയ്യിദുൽ ഉലമ ഷഫീഖ് ഫൈലിക്ക് നൽകി. ഹിറയുടെ ഗുഹാമുഖത്തിൽ നിന്ന് പ്രാബുൽഭവിച്ച ഇഖ്റയിൻ വചനങ്ങൾ പാരായണ വിസ്മയത്താൽ മാനവ മാനസങ്ങളുടെ ആസ്വാദന തീരത്ത് നവീന സുന്ദര സ്പർശം നൽകിയപ്പോൾ
മലയാളക്കരയുടെ പ്രഭാഷണ സദസ്സുകളിൽ വേറിട്ട വിഭവങ്ങൾ ഒരുക്കി വിചിന്തനത്തിന്റെ അനിവാര്യ മേഖലയിലേക്ക് ജനഹൃദയങ്ങളെ ക്ഷണിക്കുന്ന മുസ്ലിം യുവതയുടെ ആവേശം, മതപ്രകാശ വേദികളിലെ ഇതിഹാസം, ബഹുമാനപ്പെട്ട അഹമ്മദ് കമീർ ബക്കവി കാനാർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട നല്ലായ ഉസ്താദവറുകൾ ബുസ്താനുൽ ഇഖ്വാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകുന്ന ഉപഹാര സമർപ്പണം നിർവഹിക്കുകയാണ്. ഇരുവരെയും വളരെ സ്നേഹത്തോടുകൂടെ ആദരപൂർവം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വശ്യവചനാമൃതം സുഹൃത സർവാഹിനിയായി മതപ്രഭാഷണ വേദികളിൽ പരന്നൊഴുകിയ കാലം കാതോർത്തിരുന്ന കവിത മുഴങ്ങുന്ന പ്രസംഗജാലം, വാക്കുകൾ സംഗീതമായി പരന്നൊഴുകി അന്യവാചക ഹൃദയങ്ങളിൽ മാറ്റത്തിൻ്റെ താളുകൾ സൃഷ്ടിക്കുന്ന അനുഗ്രഹീത ഭാഷകൻ ഉസ്താദ് അഹമ്മദ് കബീർ ബക്കവി കാനാർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയാണ്. അധ്യക്ഷനു വേണ്ടി സാദരം പ്രസംഗപീഠത്തിലേക്ക്. من يهده الله فلا مضل له ومن يضلله فلا تجد له وليا مرشدا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد
സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു വസല്ലമ അലൈക യാ ഹബീബനാ യാ റസൂലല്ലാഹ് ബല്ലഗ്ത റിസാല വഅദൈത അമാന ونسحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم من كان لله كان الله له إلى آخر الحديث صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم يا سيد السادات جئتك قاصدا أرجو رضاك واهتمي بهما والله يا خير الخلائق إن لي قلبا مشوقا لا يروم സിവാക സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ സ്നേഹ ബഹുമാനാദവ നിറഞ്ഞ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ഏറെ ആദരണീയനും ബഹുമാനനുമായ താജു സാദാത്ത് സയ്യിദ് കെ പി സി തങ്ങൾ വല്ലപ്പുഴ, ദുആ നിർവഹിച്ച സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറാംഗം, സാത്വിക പണ്ഡിത സ്വരൂപം ബഹുമാനനായ നല്ലായ ഉസ്താദ്, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ എൻ പി മരയ്ക്കാർ സാഹിബ്, ഈ പുണ്യമായ സദസ്സിൻ്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സമാധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും കരുത്തുറ്റ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു ഈ മഹാന്മാർക്കെല്ലാം ആരോഗ്യത്തോളം ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനനായ ഉസ്താദ് ബഷീർ ബാക്കവി പൊന്മള, ബഹുമാനരും ആദരണീയരുമായ സലാഹുദ്ദീൻ ഫൈലി വല്ലപ്പുഴ,
രണ്ട് പതിറ്റാണ്ട് കാലമായി ഈ ഉമ്മത്തിനും ദറസ്സിനും നേതൃത്വം നൽകിയ സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ, എം കെ മാനു മുസ്ലിയാർ വല്ലപ്പുഴ, മുഹമ്മദ് കുട്ടി ഫൈലി അലനല്ലൂർ, സി എം എ കരി സാഹിബ്, സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ, സയ്യിദ് ഹസൻ സക്കാഫ് തങ്ങൾക്കൊപ്പം, സയ്യിദ് ഹാഷിം തങ്ങൾ ഹുദവി വല്ലപ്പുഴ, സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ പുത്തൻകുളം, ഈ പുണ്യമായ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെൻ്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവലോക സിട്ടാവും സർവലോക പരിപാലകനും സർവാധിനാഥനും സർവസ്വുമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമായ സദസ്സിൻ്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. കരുണാമയനായ റബ്ബു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുവൃത്താദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിൻ്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ആമയൂർ മർക്കസുൽ ഉലമാ ദറസിൻ്റെ 20-ാം വാർഷിക സമാപന സമ്മേളനത്തിലാണ് നാം നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 പതിറ്റാണ്ട് കാലമായി ഈ ഭൂമിലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവിനെ, ഇൽമുള്ളാഹ്, പടച്ചവനെക്കുറിച്ചുള്ള അറിവിനെ ലോകത്തു മുഴുവന് സമ്മേളിക്കാൻ പ്രാപ്തരായ പണ്ഡിത പടുക്കളെ വാർത്തെടുക്കുന്ന 20 വർഷത്തെ ഒരു മഹാദൗത്യത്തിൻ്റെ സന്തോഷ പൂർത്തീകരണ നിമിഷത്തിലാണ് നാം നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ വളരെ അർത്ഥഗാംഭീര്യമുള്ള ഒരു പ്രഭാഷണം നമ്മോട് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സമാപന പ്രഭാഷണം നിർവഹിക്കുക എന്ന ഒരു ദൗത്യമാണ് വിനീതൻ്റെ മേലേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏറെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നിറഞ്ഞ ഏറ്റവും പുണ്യമായ പരിശുദ്ധമായ ഒരു മാസത്തിലും ദിവസത്തിലും ദിനത്തിലുമാണ് നാം ഇന്ന് നിലനിൽക്കുന്നു. ഏറ്റവും അനുഗ്രഹീതമായ റജബിലെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അവസാന വെള്ളിയാഴ്ചകളിലാണ് നാം നിലനിൽക്കുന്നത്. ഇനിയൊരു വെള്ളിയാഴ്ച ഉണ്ടാകുമെന്നറിയില്ല. ഇനി റജബി ഒരു വെള്ളിയാഴ്ച ഉണ്ടാവുമോ? ഇല്ല. വിശുദ്ധമായ റജബിൽ ഇനിയൊരു വെള്ളിയാഴ്ച നമുക്കുണ്ടാവില്ല എന്ന് നാം തിരിച്ചറിയുന്ന ഒരു വേദിയിൽ കൂടി നാം ഇരിക്കണം. ഞാൻ വളരെ വിശദമായൊരു കാര്യത്തിലോട്ട് കടന്നു പോകുന്നില്ല. ഈ പുണ്യമായ റജബിൽ നടത്തപ്പെടുന്ന ഈ പ്രഭാഷണത്തിൽ റജബിന് ചില പ്രത്യേകതകളുണ്ട്. ആ റജബ് പാലായനത്തിൻ്റെ മാസമാണ്. ഈ റജബിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ 2 പലായനങ്ങൾ നടന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലത്ത് ആദ്യമായി എത്തോപ്യയിലേക്ക് ഹിജ്റ സംഘം പോയത് ഈ പുണ്യമായ റജബിലാണ്. നാം ഇന്ന് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നാമുമായി ഏറെ ബന്ധപ്പെട്ട സാമൂഹിക ആത്മീയ പാഠങ്ങളിലൂടെയാണ് നാം ഇന്നത്തെ രാത്രി സഞ്ചരിച്ചു പോകേണ്ടത്. ഈ റജബിലാണ് സാമൂഹ്യ
സാഹചര്യങ്ങൾ ദുർഘടമായ പ്രതിസന്ധികളിലോട്ട് കടന്നു പോവുകയും ആ സമയത്ത് പാലായനത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എത്തോപ്യയിലേക്ക് ആഫ്രിക്കയിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നത്. ഈ റജബ് 27-ലാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ പാലായനം. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കൊരു ആകാശ ആരോഹണ പാലായനം നടന്നത് ഇസ്റാഉ വ മിഅ്റാജ് നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഈ റജബിനെ ഒരു കോണിലൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു രാത്രിയിൽ നാം രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒത്തിരി ചിന്താധാരകളുടെയും വിശേഷങ്ങളുടെയും ആത്മീയ പരിവർത്തനത്തിൻ്റെയും ഒത്തിരി കഥകൾ റജബ് നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ ആണ്ടറുതിക്ക് ഒടുക്കം, ആണ്ടറുതിക്കൊടുവിൽ വരുന്ന ഒരു സാധാരണ റജബ് പോലെ, ഒരു മിഹ്റാജ് പോലെ നമ്മളതിനെ കണക്കാക്കി പാരമ്പര്യമായി നോറ്റുവരുന്ന ഒരു നോമ്പും അതിൻ്റെ അനുഷ്ഠാനത്തിൽ മാത്രം ഒതുക്കുന്നു എന്നത് ഖേദകരമാണ്. ആധുനിക കാലത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഹിതാത്മീയ പാഠത്തിൻ്റെ അത്യുന്നതമായ സന്ദേശങ്ങളെ കാണാം ഈ റജബിൽ. നമ്മുടെ സാഹചര്യത്തെ നമുക്ക് കാണാം. അങ്ങനെ റജബിനെ നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്ക് റജബ് കടന്നു പോവുക. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. ഞാൻ പറയണത് ക്ലിയർ ആവണുണ്ട്. എക്കോടെ പ്രശ്നമുണ്ടോ? എക്സ് ഗൾഫാണല്ലേ, അല്ലേ? എക്സ് ഗൾഫുകാരെങ്ങനെയാണെന്ന് വെച്ചാൽ മസ്ബൂത്ത്. അത് ഈ ഗൾഫിൽ നിന്ന് വന്ന ആളുകളെ കാണാൻ ചില അടയാളങ്ങളുണ്ട്. അവർ അത് ചെയ്യണ കാണുമ്പോൾ മനസ്സിലായത് ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അതിന് കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴിയാൻ ടിഷ്യൂ ബോക്സ് വെച്ചിട്ടുണ്ടാവും. അവിടെ പോയി നിന്നാൽ ഗൾഫുകാരൻ ആരാ, മലയാളി ആരാ, കേരളക്കാരൻ ആരാന്നറിയാം. അതിനകത്ത് നിന്ന് ചില ആളുകൾ വന്നാൽ ആ ടിഷ്യൂ പേപ്പർ ഒരു നാലെണ്ണം പൊട്ട് പൊട്ടപ്പെടാന്ന് വലിച്ചെടുക്കും. അപ്പോഴെ മനസ്സിലാക്കണേൽ ഗൾഫുകാരനാണ്. നമ്മുടെ നാട്ടുകാരാണെങ്കിൽ വന്ന് അതിൽ നിന്ന് ഓട്ട്, അതിൽ നിന്ന് ഒട്ടിപ്പിടിച്ച് എടുത്ത് അതിൻ്റെ പകുതി കീറിട്ട് തുടക്കുള്ളൂ. അപ്പോഴറിയാം ഈ പാവപ്പെട്ടോ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ടില്ല, ആമയൂരിനപ്പുറം പോയിട്ടില്ല എന്ന് മനസ്സിലാവും. അള്ളാഹു നമ്മുടെ പ്രവാസികളെ അനുഗ്രഹിക്കട്ടെ. അവരെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. ഞാനിന്ന് സംസാരിക്കുന്നത് ഇസ്റാഉ മിഅ്റാജും മാത്രമാണ്. ഇസ്റാഉ മിഅ്റാജിൽ നമുക്ക് നാല് ഗുണപാഠങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റജബ് 27 വരികൾ. ഇസ്റാഇലെ നാം പുതിയ കാലത്തിൻ്റെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ, ഇന്നത്തെ കാലത്തിൻ്റെ കണ്ണാടിയിലൂടെ നാം നോക്കുമ്പോൾ ഇസ്റാഇലും മിഅ്റാജിലെ നമുക്ക് ഏറ്റവും വലിയ നാല് ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹു അത് മുഴുവനെ സിദ്ധിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആണും പെണ്ണും 2 മണിക്കൂർ എൻ്റെ കൂടെ, 2 മണിക്കൂർ 4 ഗുണപാഠങ്ങൾ, ഓരോ ഗുണപാഠവും 1.5 മണിക്കൂർ. 2-ാമത്തെ മണിക്കൂർ പോകുമ്പോൾ ഇൻഷാ അള്ളാഹ് ദുആ ചെയ്ത് നമ്മൾ പിരിയുകയും ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏ, 4 ഗുണപാഠം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ പൊതി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പറയുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ നടക്കുന്നതിന് ജുമയക്കൊക്കെ ഇസ്റാഇന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടാവും അല്ലേ? കുറച്ച് തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഇസ്റാ എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഇസ്റാഇനെ ഭൂതകാലത്തിൻ്റെ, ഈ നവകാലത്തിൻ്റെ ഭൂതക്കണ്ണാടിയിലൂടെ നാം നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇസ്റാഇനെ പഠിക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അനന്യസാധാരണമായ അഭൗമികമായ ഒരാളുടെ നഗ്നനേത്രങ്ങൾക്ക് ഗോചരമാവാത്ത അവൻ്റെ ചിന്തകൾക്ക് അപ്രാപ്യമായൊരു ലോകത്തേക്കുള്ള യാത്ര, ആ യാത്ര സംഭവിക്കുന്ന സാഹചര്യം ഏതെന്ന് മനസ്സിലാക്കുമ്പോൾ നവകാല മുസ്ലിം സമൂഹത്തിന് അതിൽ നിന്ന് പഠിക്കാനേറെയുണ്ട്. എപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്നൊരു അഭിപ്രായമുണ്ട്, വേറൊന്നും മസ്ജിദുൽ ഹറാമിലാണ് എന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മക്കയിൽ വെച്ചിട്ടാണ് മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്തിൽ എവിടെയോ ഒന്നുകിൽ ആ പള്ളിയിലോ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട കുടുംബ ബന്ധത്തിൻ്റെ ചാർത്തുകൾ ചേർത്ത് വെച്ച ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൻ്റെ ഉള്ളിലോ ഏതായാലും മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്താണ്.
ആ സമയത്ത് ഒരു വീട്ടിൽ പാതിരാസമയത്ത് കിടന്നുറങ്ങിക്കിടക്കുന്ന ഹബീബായഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ണു തുറന്നെഴുന്നേക്ക് നബിയെ, കടന്നു വരൂ നബിയെ എന്റെ അടുക്കലേക്കെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ക്ഷണിച്ചു വിളിച്ചു വരുത്തിയ സന്ദർഭം എപ്പോഴാണ്? ആ സന്ദർഭത്തെ നാം ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യവുമായി ചേർത്ത് നോക്കുമ്പോൾ പിന്തുണ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിലാണ് ഹബീബായ നബി തങ്ങളുടെ ഇസ്രാഹ് നടക്കുന്നത്. ഇവിടെ ഇവിടെ എന്നെ നോക്ക്, എന്നെ നോക്കാവോ? ഇനി എന്നെ നോക്കാവില്ല, മനസ്സിലാവില്ല. എന്തേലും പറഞ്ഞാൽ മതി, ഞാൻ അത് പറയാം. അല്ലോ, ആമയൂർ വന്നു, എന്താ കേട്ടത്? ഇസ്രാഹ് കേട്ടു എന്ന് പറയണം. ഇപ്പൊ എന്നെ നോക്കാവോ? എന്നേക്കാൾ നല്ല ചൊങ്ങു ചെറുക്കുള്ള മുത്തല്ലിങ്ങൾ കൂട്ടുവിട്ടിട്ട് നടക്കുന്നുണ്ട്, അവരെ നോക്കണം. ഇപ്പൊ എന്നെ നോക്കിയാ മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്ന് മനസ്സിലെത്തി ചിന്തിക്ക്, പിന്തുണ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിളിച്ചത്. ഒറ്റയ്ക്കായപ്പോ പിന്തുണയ്ക്കാൻ ആരുമില്ല. ആകെയുണ്ടായിരുന്ന പിന്തുണ അനന്യമായൊരു ലോകത്ത് എതിരാളികൾ തലവെട്ടാൻ കാത്തു നിൽക്കുന്ന ഒരു കാലത്ത്, നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഒരു കാലത്ത്, എല്ലാവരും പരിഹാസത്തോടെ നോക്കുന്ന ഒറ്റപ്പെടുത്തുന്ന ഒരു കാലത്ത്, എവിടേക്ക് തിരിഞ്ഞാലും പരിഹാസം മാത്രം നിലനിൽക്കുന്ന ഒരു കാലത്ത്, എല്ലാവരും ഒരേപോലെ ശത്രുവായി തന്നെ മുന്നിൽ കണ്ട് തകർക്കാനുള്ള എല്ലാവിധ ഗൂഢതന്ത്രങ്ങളും മെനയുമ്പോ ആകെയുണ്ടായിരുന്ന പിന്തുണ രണ്ടേ രണ്ട് പേരാണ്. ഒന്ന് പ്രിയപ്പെട്ട കൊച്ചാപ്പ അബൂ താലിബ്, പണ്ടാമത് തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസി സയ്യിദത്തുന ഖദീജത്തൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. പ്രശ്നങ്ങൾ ഉണ്ടായാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ പരിഹസിച്ചാലും പൊതുവടിയിലേക്ക് കടന്നു പോകുമ്പോ പിന്തുണ നൽകാൻ അബൂ താലിബുണ്ട്. ആരാണടാ എന്റെ കുടുംബക്കാരനെ ഒറ്റപ്പെടുത്തുന്നതെന്ന് മക്കാ കുറൈശികളുടെ അധികാരത്തിന് മുകളിൽ നിന്ന് ചോദിക്കാൻ അബൂ താലിബുണ്ട്. വെളിയിലേക്ക് ഇറങ്ങിയാൽ ഒരേ ഒരു പിന്തുണ അബൂ താലിബാണ്. ആ രാത്രി ആ പകലുകളിൽ പരിഹാസങ്ങളേറ്റും മനസ്സ് പടഞ്ഞിട്ട് ദുഃഖങ്ങൾ സഹിക്കാൻ കഴിയാതെ കൊച്ചു വീട്ടിലേക്ക് വന്നാലോ, ആ വീട്ടിലെ ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ ചാരിയിരുന്ന് പ്രിയപ്പെട്ട ഖദീജയുണ്ട്. വിഷമിക്കണ്ട വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട പ്രയാസപ്പെടണ്ട, ആര് നിങ്ങളെ കൈവിട്ടാലും ഞാൻ നിങ്ങളെ കൈവിടില്ലെന്ന് പറയാൻ വർഷങ്ങൾക്ക് മുമ്പ് കൈവിരലിൽ പിടിച്ചിട്ട് ജീവിതത്തിലേക്ക് വന്ന ഖദീജയുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഖദീജ, നീയുള്ളടത്തോളം കാലം ഞാൻ ഒറ്റപ്പെടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് നൂറുവട്ടം മുഖത്തു നോക്കി പറഞ്ഞ പ്രിയപ്പെട്ടവൾ, സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവാൻ ഭർത്താവിന്റെ കൂടെ വന്നവൾ, ഏത് പ്രയാസത്തിലും നിങ്ങളെ ഞങ്ങൾ കൈവിടില്ലെന്ന് പറയാൻ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ആരൊറ്റപ്പെടുത്തിയാലും മക്കള് കൈവിട്ടേക്കാം, സഹോദരങ്ങൾ കൈവിട്ടേക്കാം, കൂടപ്പിറപ്പുകൾ കൈവിട്ടേക്കാം. ആ സമയത്ത് നെഞ്ചു പൊടിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുമ്പോ ആര് നിങ്ങളെ തെറ്റിദ്ധരിച്ചാലും ഞാൻ തെറ്റിദ്ധരിക്കില്ല, വർഷങ്ങളായി നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ പരസ്യവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും ഞാൻ അറിഞ്ഞതുപോലെ വേറൊരാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാനുള്ളപ്പോ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നതെന്ന് ചോദിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ കൈപുസ്തകമുണ്ട്. ആ കൈപുസ്തകമാണ് الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها. ഈ ലോകത്തിന്റെ തമ്പുരാൻ തന്നെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പറഞ്ഞു തന്ന, നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയെ തന്നത് ലിയസ്കുന ഇലൈഹ, നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം പകരാനാണെന്ന് പടച്ചറപ്പ് പറഞ്ഞു തന്ന പാരിതോഷികമായ നമ്മുടെ പെണ്ണുങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? വീട്ടിലേക്ക് പിന്തുണ നൽകുന്ന ഖദീജ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ
പൊതുസമൂഹത്തിലും കുടുംബത്തിൻ്റെ ഉള്ളിലും ആകെയുള്ള പിന്തുണ നഷ്ടപ്പെട്ടിട്ട് ഒറ്റപ്പെട്ടു പോയ സമയത്താണ് അള്ളാഹുവിൻ്റെ വിളി വരുന്നത്. ഹബീബേ എഴുന്നേക്ക് ഹബീബേ, ഒറ്റപ്പെടൽ വേണ്ട, ദുഃഖം വേണ്ട, പ്രയാസം വേണ്ട, സങ്കടപ്പെടണ്ട, എൻ്റെ അടുക്കലേക്ക് വന്നോളൂ. ആര് കൈയൊഴിഞ്ഞാലും ഞാനല്ലേ കൂടെയുള്ളത്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് കൂടെയുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങൾ ഭയക്കേണ്ടത്? മനസ്സിരുത്തി ചോദിച്ചുകൊള്ളു. അല്ലാഹുവേ ചോദിക്കുന്ന ചോദ്യം അല്ലാഹുവാണ് ചോദിക്കുന്നത്. ഞാനിപ്പോ സംസാരിക്കുന്നത് പച്ച മനുഷ്യരോടാണ് സംസാരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മേൽവിലാസം മറന്നേക്കുക, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ മറന്നേക്കുക. ഒരു ഭാര്യഭർത്തൃ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥനായ, ഉത്തരവാദിത്തങ്ങളിൽ ചുമലിലേറ്റിയ ഒരു വലിയ കാര്യകർത്താവെന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ. അല്ലാഹു ചോദിക്കുകയാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച ചോദ്യമാണ്. ആരാണ് എന്നെ സഹായിക്കുന്നത്? മിനല്ലാഹിനെ ആരാണ് നമ്മളെ സഹായിക്കുക? അല്ലാഹു നമ്മളെ കൈവിട്ടാൽ ആരാണ് പിന്നെ നമ്മുടെ കൈപിടിക്കുക? അവൻ നിന്നെ ഉപേക്ഷിച്ചാൽ ഈ അടിമ എനിക്ക് വേണ്ട, ഈ ഉടമസ്ഥൻ അടിമയെ വേണ്ടെന്ന് പറഞ്ഞ് കൈവിട്ടാൽ, അല്ലാഹു കൈവിട്ടാൽ ആരാണ് നിന്നെ കൈപിടിക്കുക? ഒരാളും നിന്നെ കൈപിടിക്കാൻ ഉണ്ടാവില്ല. ഭരണകൂടം നിന്റെ കൂടെയാണെങ്കിലും, അധികാരം നിന്റെ കൂടെയാണെങ്കിലും, സമ്പത്ത് നിന്റെ കൂടെയാണെങ്കിലും, ആരൊക്കെ നിന്റെ കൂടെയാണെങ്കിലും അവരാരും നിനക്ക് പ്രയോജനം ചെയ്യുകയില്ല. അല്ലാഹു നിന്റെ കൂടെ ഇല്ലെങ്കിലെന്ന് ഹബീ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭരണകൂടത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടാലും അധികാരത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടാലും രാഷ്ട്രീയ പാർട്ടികൾ പൂഴിക്കടകം കളിച്ചാലും, ഹിജാബ് വിഷയം വന്നു, ശിരോവസ്ത്ര വിഷയം വന്നു, NRC വന്നു, എല്ലാവരും അധികാരത്തിന്റെ നിലനിൽപ്പിലൊരു ഉമ്മത്തിനെ കൈവിട്ടപ്പോ എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ട് മുസ്ലിം ഉമ്മത്ത് ഈ ലോകത്ത് നിലനിൽക്കുകയാണ് ഈ രാജ്യത്ത്. അല്ലാഹു ഇസ്രായേലിലൂടെ പറയുകയാണ്, ആരുടെ പിന്തുണയാണ് നിനക്ക് വേണ്ടത്? LDFന്റേതോ UDFന്റേതോ UPAയുടേതോ NDAയുടേതോ? ഏത് പിന്തുണയാണ് നിനക്ക് വേണ്ടത്? അതൊക്കെ രാഷ്ട്രീയത്തിലൂടെ നടന്നു പോകട്ടെ. അല്ലാഹു പറയുകയാണ്, ഇസ്രായേൽ വെറും ഒരു മാമൂലല്ല, ഇസ്രായേൽ വെറും ഒരു ആചാരമല്ല, ഇസ്രായേൽ വെറും ഒരു അനുഷ്ഠാനമല്ല, അത് ബുറാക്കിൽ കയറിയിട്ടുള്ള ആകാശയാത്രയല്ല. കടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ ദുനിയാവിലെ കടന്നു വരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഗുണപാഠമാണത്. ആരുടെ പിന്തുണ നഷ്ടപ്പെട്ടാലും അല്ലാഹു നിന്റെ കൂടെയുണ്ടെങ്കിൽ, അല്ലാഹു നിന്റെ പിന്തുണ നിനക്ക് കൂടെയുണ്ടെങ്കിൽ പിന്നെ ആരെയും നീ ഭയപ്പെടേണ്ടെന്ന് മുഅ്മിനെ പഠിപ്പിച്ച പാഠമാണ് ഇസ്രാഉം മിഅ്റാജും എന്ന് മനസ്സിലാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാന അല്ലാഹി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലാഹി ബാറകനാ ഹൗലാ ലുനരിയഹു മിൻ ആയാതിനാ. ഏകനായ റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് വിളിച്ചിട്ട് അടിമേ നിന്റെ കൂടെ ഉടമസ്ഥനുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത മിഅ്റാജാണ്. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നെഞ്ച് വിരിച്ചിട്ട് പറയണം, ആരുടെ പിന്തുണ ഞങ്ങൾക്കില്ലെങ്കിൽ എന്താ? കർണാടകയുടെ കലാലയത്തിന്റെ കവാടങ്ങളിൽ ശിരോവസ്ത്രം ധരിക്കാൻ സമരം ചെയ്യുന്ന മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെ, ഏത് പിന്തുണ നിനക്കില്ലെങ്കിലും അല്ലാഹുവിന്റെ പിന്തുണ നിനക്കുണ്ടെങ്കിൽ, അല്ലാഹുവിൽ ഒരാൾ തവക്കുലാക്കിയാൽ അവൻ തന്നെ മതി, വേറൊരാൾ വേണ്ട.
അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. കർണാടകയുടെ കലാലയത്തിന്റെ കവാടങ്ങളിൽ കനകശോഭയോടെ തങ്ങളുടെ തലയിലെ തട്ടമിടാന് സമരം ചെയ്യുന്ന പെണ്ണുങ്ങൾ, അവർ ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. ഇങ്ങനെ വന്നാലല്ലേ ചരിത്രം പറക്കുകയുള്ളൂ. ഫറോവയുടെ കൊട്ടാരത്തിന് ആസിയക്ക് പുനർജന്മം വേണ്ടേ? ഹൻസായിന് പുനർജന്മം വേണ്ടേ? സുമയ്യക്ക് പുനർജന്മം വേണ്ടേ? അല്ലാ എന്ന് പറഞ്ഞതിന്റെ പേര് കുന്തം കുത്തിക്കയറ്റുമ്പോഴും എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ, അല്ലാ എന്ന് പറഞ്ഞതിന്റെ പേര്, എന്നെ സിട്ടിച്ച റബ്ബിനെ വിശ്വസിച്ചതിന്റെ പേര്, എനിക്ക് ആഹാരം എന്ന റബ്ബിന്റെ പേര് പറഞ്ഞതിന്റെ പേര്, എനിക്ക് ആകാരം എന്ന റബ്ബിനെ പറഞ്ഞതിന്റെ പേര്, എന്റെ ശരീരത്തിലേക്ക് മൂർച്ചയുള്ള ആയുധങ്ങൾ തുളച്ച കയറ്റിയാൽ തന്റെ ഭർത്താവിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് നീ കുത്തിക്കയറ്റുന്ന പിച്ചാത്തുപ്പടിയുടെ അഗ്രത്തിലൂടെ തുളച്ചു കീറുന്ന പച്ചമാംസത്തിൽ ഇട്ടു വീഴുന്ന രക്തത്തുള്ളികൾക്ക് പകരം റബ്ബിബിനിലീ പ്രാണവേദന കൊണ്ട് പിടയുമ്പോഴും പരലോകത്തിന്റെ സ്വർഗത്തിന്റെ ഭവനം മതി എന്ന് പറഞ്ഞ ആസിയ ബിന്ദു മസാഹിബ്, മസാഹിബിന്റെ മകളായ ആസിയ, ചരിത്രം കേട്ടിട്ടല്ലേ ഉള്ളൂ, അഭിനവകാല ഫറോവമാരുടെ കൊട്ടാരത്തിന് മുമ്പിൽ ചെന്ന് ഞാൻ ഈ തലയിലെ ഹിജാബ് അരിക്കില്ല, ഇതെന്റെ റബ്ബ് പറഞ്ഞതാണ്, ഇതെന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്, ഇതെന്നെ ആയിഷ ബീവി ഇട്ടു തന്നതാണ്, ഇത് ഫാത്തിമയുടെ അടയാളമാണ്, ഇത് പാരമ്പര്യത്തിന്റെ കൈമാറ്റമാണ്, ഇത് നിലപാടിന്റെ സൗന്ദര്യമാണ്, ഇത് ആദർശത്തിന്റെ പാരിതോഷികമാണ്. ആരുടെ മുമ്പിലും ഞാൻ ഇത് അരിക്കില്ലെന്ന് പറയാൻ ഒരു പെൺ ജന്മത്തിന് കഴിയണമെങ്കിൽ നാല് മക്കള് യുദ്ധപ്പറമ്പിൽ മരിച്ചു കിടക്കുമ്പോ ക്ഷമിച്ചോളൂ ക്ഷമിച്ചോളൂ, മരിച്ചു കിടക്കുന്ന മക്കൾക്കിടയിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ഹൻസ റളിയല്ലാഹു തആലയെ ആധുനിക കാലത്തിന്റെ ഹൻസാവുമാരുണ്ടാകണ്ടേ? ഈത്തപ്പന മരത്തിൽ കിടന്ന് പിടയുമ്പോഴും അല്ലാ എന്ന് വിളിച്ച സുമയ്യയുടെ ജന്മത്തിന് ഈ ലോകത്ത് പൂർത്തീകരണം ഉണ്ടാവണ്ടേ? അതുകൊണ്ട് സഹോദര സഹോദരി, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെ, ജന്മം കൊണ്ട് നിങ്ങൾ മുഅ്മിനത്തുകളായല്ലോ. കല്യാണ വീടുകളിൽ ഹിജാബ് മാറ്റിവെക്കുമ്പോ, ആഘോഷങ്ങളിൽ ഹിജാബ് മാറ്റിവെക്കുമ്പോ, ആവശ്യത്തിനനുസരിച്ച് നീ നിന്റെ ശിരോവസ്ത്രത്തെ മാറ്റുമ്പോ, ഇല്ല ഇല്ല ശിരോവസ്ത്രം ധരിക്കാതെ എന്റെ മോൾ ഇവിടെ പഠിക്കണ്ടെന്ന് പറഞ്ഞ് മകളുടെ കൈ പിടിച്ചിറങ്ങിപ്പോകുന്ന പിതാക്കന്മാരെ കാണുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ആധുനിക ലോകത്ത് കാണുന്ന കലാലയത്തിന്റെ ചിത്രങ്ങൾ രണ്ട് ചിത്രങ്ങളാണ്. ഒരു ചിത്രം ഏതെന്നറിയുമോ? തലയിലെ തട്ടമിട്ടിട്ടൊരു പ്ലക്കാർഡും പിടിച്ച് എനിക്കൊരു കിസ് തരുമോ എന്ന് ചോദിച്ചിട്ട് ആൺകുട്ടികളുടെ ഇടയിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികൾ, മതനിരാസത്തിന്റെയും യുക്തിവാദത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും അപ്പോസ്തലന്മാർ, ആർക്കും അറിയാത്ത കുറുക്കുവടികളിലൂടെ ആധുനിക സമൂഹത്തിലെ മുസ്ലിം പെണ്ണുങ്ങളെ വഴിതെറ്റിക്കാൻ കയ്യിൽ പ്ലക്കാർഡും പിടിച്ച് തലയിൽ ശിരോവസ്ത്രവും ധരിച്ച് എനിക്കൊന്ന് മുത്തം തരുമോ എന്ന് ചോദിച്ച് കലാലയത്തിന് മുമ്പിൽ ആൺകുട്ടികളുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന പെണ്ണ്, അതിന്റെ മറുഭാഗത്തോ കലാലയത്തിന്റെ കനകാസുകന്മാരുടെ കവാടത്തിന് മുമ്പിൽ ഈ ഹിജാബില്ലാതെ കയറണമെങ്കിൽ എനിക്കൊന്നും വേണ്ട, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ ഹബീബ് മതി എന്ന് നിശ്ചയിച്ചിട്ട് മക്കളുടെ കയ്യിൽ പിടിച്ചിറക്കി കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾ, എന്റെ പൊന്നു മുഅ്മിനെ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. റബ്ബ് തന്നെ പറഞ്ഞല്ലോ, ഒന്നുകിൽ പിശാദിന്റെ വടിയിൽ പോക്കോ, അല്ലെങ്കിൽ ഹബീബിന്റെ വടിയിലേക്ക് വന്നോ, നിനക്കിഷ്ടമുണ്ട് തിരഞ്ഞെടുക്കാൻ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് സർവ പിന്തുണയും നഷ്ടപ്പെടപ്പെടാണ് ഇസ്രാവ് പോയത്. ഇന്ന് ആർക്കും നമുക്ക് പിന്തുണയില്ല, ഒരാള് നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ നമുക്കും ഇസ്രാവ് പോകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സറൈത മിൻ ഹറമിൻ ലൈല നിലാ ഹറമി കമാ സറൽ ബദറു ഫീ ദാജിം മിനൽ ലുലമി മൗലായ സല്ലി വസൽ.
അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയും. ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ ഇല്ലയോ? ആ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്നാമത്തെ ഗുണപാഠം, പിന്തുണ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇസ്രാ ഉണ്ടായത്. നമുക്കൊരാളും പിന്തുണയില്ല. ഉണ്ടോ ഒരാളെങ്കിലും നമുക്ക് പിന്നെ ഇതിപ്പോ എന്തിനാ ഇടണേന്ന് ആളുകൾ ഹിജാബിന് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഒരാളുടെയും പിന്തുണ നമുക്ക് വേണ്ട. നമുക്കാരെയാണ് വേണ്ടത്? നമുക്കാരെയാണ് വേണ്ടത്? റബ്ബിനെ മതി. ഇപ്പൊ നമുക്ക് ഇസ്രാവ് പോകാൻ പറ്റണം. ഇസ്രാവ് മീറാജ് നമുക്ക് പോകാൻ പറ്റണം. പറ്റുമോ? പറ്റണോലോ മുഅ്മിനീങ്ങളെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ഇസ്രാവ് മീറാജും പോകാൻ പറ്റും. എപ്പോ? അത് നാലാമത്തെ കാര്യം പറയുമ്പോൾ ലാസ്റ്റ് ഞാൻ പറയാം ഇൻഷാല്ലാ. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ. ആ കരയണ കുഞ്ഞുങ്ങൾക്കൊക്കെ വല്ലതൊക്കെ കൊടുക്കും, ബിസ്ക്കറ്റ് വെള്ളമൊക്കെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊരു ഉഷാറല്ല, ഞാൻ ഒത്തിരി സൗണ്ട് ഇടാത്തത്, സൗണ്ട് ഇട്ടാൽ ഇവിടെ എക്കോ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് വളരെ നൈസായിട്ട് ഞാൻ ശബ്ദം കൂടിയാൽ എക്കോ പ്രശ്നമാണ്, കേൾക്കൂല. ചെറിയ ഹൗളിംഗ് ഉണ്ടാവും. ഷെയ്ഹുനാന്ന് പറഞ്ഞാൽ ഹുന ഹുന ഹുനാന്ന് കേൾക്കും. ഇപ്പം മനസ്സിലാവണില്ലേ? ബാക്കിൽ മനസ്സിലാവണുണ്ടോ? ബാക്കിൽ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണുണ്ടോ? ഉണ്ടോ? ഇത് കൈപൊക്കി കൈയുണ്ട പൊക്കി. ആ മാഷാ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ഗുണപാഠം, പിന്തുണ നഷ്ടപ്പെട്ടപ്പോഴാണ് മീറാജ് വന്നത്. ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ഒരാൾ പോലും നമ്മുടെ കൂടെ കൂടാനില്ലെങ്കിലും ആ സമയത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് സമാധാനം കിട്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മീറാജ് ചെയ്യണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് ചെയ്യണം? ഇസ്രായിന്റെ രണ്ടാമത്തെ പാഠം. ഇന്ന് നമ്മൾ കാണണ പാഠം എന്താണെന്നറിയോ? നമ്മുടെ പെണ്ണുങ്ങൾക്ക് തന്നെ വലിയ ഇഖ്തിലാഫാണ്. ഹിജാബ് വേണോ വേണ്ടയോ? അതിന് നമ്മുടെ കൂട്ടത്തിലുള്ള കുറെ കരിങ്കാലിക്കോഴികളും ഉണ്ട്. അങ്ങനെയുണ്ടല്ലോ, സമുദായ സേവനത്തിന് മൂടുപടം അണിഞ്ഞ ചില മലങ്കടുകന്മാർ ചില സമയത്ത് ഇങ്ങോട്ട് വരും. അതാണ് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്, ഖുർആനിൽ തന്നെ ഹിജാബ് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ആരാ പറയിപ്പിച്ചത്? ആരാ പറയിപ്പിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവന്മാരെ കൊണ്ട് ഉമ്മത്തിനൊരു ഗുണവുമില്ല, ഷറല്ലാതെ. യഥാർത്ഥത്തിൽ ഇസ്രാ റജബ് 27-ന്റെ നോമ്പ് വരികയാണ്. എന്നാണ്? തിങ്കളാഴ്ച അല്ലേ 27-ന്റെ നോമ്പ്? ചൊവ്വാഴ്ച. ആ നോമ്പ് പിടിക്കുമ്പോ ഇതൊക്കെ നമ്മൾ ഓർക്കണം. അതിനെന്ത് ചെയ്യണം? ഇപ്പൊ ലോകത്ത് വരുന്ന ഒരു വലിയ പ്രശ്നം എന്തറിയാവോ? നമ്മുടെ ആളുകളുടെ ഇടയിൽ മതനിഷേധത്തെ ഇട്ടുകൊടുക്കുക. നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ അത് കുറെ കൂടിയിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ, അവർക്കൊക്കെ ഇപ്പൊ പണ്ടത്തതുപോലെയല്ല. അവരങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പെമ്പിള്ളേരിങ്ങനെ നടക്കണ്. അതാണിപ്പോഴത്തെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലിയ അപകടത്തിലേക്കാണ് പോണത്. ഓരോ മനുഷ്യരും, സാങ്കേതിക വിദ്യ വന്നു, സോഷ്യൽ മീഡിയ വന്നു, അതൊക്കെ വലിയ അപകടങ്ങൾ. എന്ന് പറഞ്ഞാൽ മതത്തെ നിഷേധിക്കുക. ഇപ്പൊ വെള്ളിയാഴ്ച പള്ളിക്കൽ ഖത്തീബ് പറഞ്ഞു, ഏയ് അങ്ങനെയൊക്കെ നടക്കുമോ? ഇപ്പൊ ഒരു രാത്രി കൊണ്ട് അവിടെ പോയിട്ട് വരുമോ? അതിൻ്റെ യുക്തി എന്താണ്? ആ യുക്തി പിന്നെ നമ്മൾ നോക്കണത്, നമ്മുടെ ഒരു സഹീഹുൽ ബുഖാരി ഉണ്ട്, അത് ഇതാണ്. ഇതുമേല് ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ലാഭവലാനസഭ രണ്ടുമില്ലാത്തതിലെ ആളുകൾ എഴുതി വെക്കുന്ന ഓരോന്നും നമ്മൾ കേട്ട് ഇങ്ങനെ വായിച്ച് നമ്മൾ അതുമേൽ തശ്വീശാകാൻ യുവാക്കൊക്കെ ഉണ്ടാവും. ഇതിപ്പോ അന്ന് മക്കാ ഖുറൈശികൾ ചോദിച്ചതുപോലെ രാത്രിയുടെ ഒരു നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ പോയിട്ട് വരിക. എങ്ങനെയാ വരിക? ഇസ്രായിന്റെ രണ്ടാമത്തെ സന്ദേശം, ഗുണപാഠം, സിദ്ദീഖാവണം. അള്ളാഹു നമ്മളെ സിദ്ദീഖാക്കി തരട്ടെ. ആമീൻ പറയും. ഇൻഷാല്ലാ പറ്റുമോ? ഇവിടെ ഇരിക്കണം മുഴുവൻ ആളുകൾ സിദ്ദീഖുൽ അക്ബർ ആവണം. റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ ഈമാനിനെ അങ്ങനെ ശക്തിപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ ഈമാനിനെ അങ്ങനെ ശക്തിപ്പെടുത്തി തരട്ടെ. മുഴുവൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും
വളരെ വ്യക്തമായി വാതിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സിദ്ദീഖാവണം. രാവിലെ സിസറ കിടഞ്ഞു, രാവിലെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നിട്ട് മസ്ജിദുൽ നബവിയുടെ കവാടത്ത്, മസ്ജിദുൽ ഹറാമിന്റെ കവാടത്തിലിരുന്ന് താൻ ആകാശ ലോകത്ത് കണ്ട കാഴ്ചകൾ പറഞ്ഞു കൊടുത്തപ്പോ മക്കാ ഖുറൈശുകൾ പൊട്ടിച്ചിരിച്ചു. അത്രേ, എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കവേ ആ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലെ അങ്ങാടിയിലൂടെ വരുന്നത്. തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, അബൂബക്കറെ, അന്നേ പറഞ്ഞില്ല മുഹമ്മദിന് ഭ്രാന്താണെന്ന്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഇന്ന് രാവിലെ ഭ്രാന്തലകയിട്ടുണ്ട്, ഇന്നലെ രാത്രിയിൽ മക്കയിൽ കിടന്നുറങ്ങിയ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു മാസം കൊണ്ട് നമ്മൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്താലെത്തുന്ന ഫലസ്തീനിലെത്തിയിട്ട് അവിടെ നിന്ന് ആകാശ ലോകത്തിന് അതിരുകൾ ഭേദിച്ച് അവിടെ പോയി അള്ളാനെ കണ്ട് തിരിച്ചിപ്പോ രാവിലെ മക്കയിലെത്തിയത്രേ. എത്രമേൽ പരിഹാസമാണ്, എത്രമേൽ അതിശയോക്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ മനസ്സിലും അത് തോന്നിയിട്ടുണ്ട് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ. വേണ്ട വേണ്ട, അങ്ങനെ ഒരു തോന്നൽ വേണ്ട. ശാസ്ത്രത്തെ വെച്ചിട്ട് നിങ്ങൾ നിഗമനം നടത്തണ്ട. കാരണം എന്തെന്നറിയോ? ആ ശാസ്ത്രം എപ്പോഴും അപ്രാപ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈമാനിനെ പരിശോധിക്കാൻ ഹബീബായ നബി തങ്ങളുടെ പാദമുദ്രയിൽ നിന്ന് വലിച്ചകലേക്ക് വെക്കാൻ ഈ മക്കാ ഖുറൈശികൾ ഈ ചോദ്യം ചോദിച്ചപ്പോ ഇന്ന് രവിചന്ദ്രൻ ചോദിക്കുന്നത് പോലെ, ജാമിദ ചോദിക്കുന്നത് പോലെ, അല്പജ്ഞാനത്തിന്റെ അഹങ്കാര രൂപങ്ങൾ ആക്രോശിക്കുന്നത് പോലെ മക്കാ ഖുറൈശികൾ അന്നും ചോദിച്ചിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ ചോദ്യം എന്തെന്നറിയോ? അവകാല ദാലിക, എന്റെ ഹബീബ് അങ്ങനെ വന്നു പറഞ്ഞു. അവകാല ദാലിക, എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രി ബുറാഖിൽ പോയെന്ന്, ഫലസ്തീനിലെത്തിയെന്ന്, ആ മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ചെന്ന്, ആകാശ ലോകങ്ങൾ താണ്ടിയെന്ന്, പ്രവാചക പുങ്കവരെ സംഗമിച്ചെന്ന്, അള്ളാനെ കണ്ട് തിരിച്ചു വന്നെന്ന് എന്റെ ഹബീബ് പറഞ്ഞു. അവകാല ദാലിക, എന്റെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞപ്പോ, അതെ മുഹമ്മദ് അങ്ങനെ പറയുന്നുണ്ടവന് ഭ്രാന്താണ് ഭ്രാന്താണ് ഭ്രാന്താണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബേ ഹബീബേ പൊറുക്കണേ നബിയെ ഞങ്ങളോട് അങ്ങീ ലോകത്തിന്റെ മുമ്പിൽ എന്തൊക്കെ പരിഹാസങ്ങൾ കേട്ടു, ആരൊക്കെ അങ്ങ് പരിഹസിച്ചു, ആരൊക്കെ അങ്ങ് കങ്ങയെ കല്ലെറിഞ്ഞു, ആരൊക്കെ അങ്ങയുടെ മേൽ മാലിന്യമെറിഞ്ഞു, എന്നിട്ടും അങ്ങ് ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച് കരഞ്ഞല്ലോ ഹബീബേ. അങ്ങയോടൊരു പിണയം ഞങ്ങളുടെ കൽവിലില്ലല്ലോ ഹബീബേ. അങ്ങയെ കാണണമെന്നൊരാഗ്രഹമില്ലല്ലോ ഹബീബേ. അങ്ങ് ഞങ്ങളോട് കോപിക്കല്ലേ ആ റസൂലല്ലാ? അത്രമേലങ്ങ് സഹിച്ചിട്ടുണ്ട്. ആ പരിഹാസ രൂപേണ മക്കാര് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആലാ പറഞ്ഞു, അള്ളാന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. എനിക്കിനി ഒരു ആലോചനയില്ല, എനിക്കിനി ഐൻസ്റ്റീന്റെ തിയറി നോക്കണ്ട, എനിക്കിനി ശാസ്ത്രം വെച്ചിട്ടുള്ള ഒരു കണക്കെടുപ്പ് വേണ്ട. എന്റെ ഹബീബ് പറഞ്ഞു, ചെറുപ്പകാലം മുതലേ എനിക്കറിയാം അസാദിഖുൽ വഅദുല്ലമീദ് തമാശക്ക് പോലും ഒരു കള്ളം ഇതേ വരെ പറഞ്ഞിട്ടില്ലാത്ത. എന്റെ ഹബീബ് പറഞ്ഞെങ്കിൽ എനിക്കിഷ്ടമാണ്, ഞാനത് വിശ്വസിച്ചു കഴിഞ്ഞു. മുഅ്മിനെ മുഅ്മിനത്തെ, ഈ കാലത്ത് ഇസ്രാഈൽ നമ്മോട് പറയുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ പിൻഗാമികളാകണം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിൽക്കണം. നേരെ ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് പോയി, യാ റസൂലല്ലാ, എന്തൊക്കെയാണ് നബിയെ കേൾക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ.
എന്തൊക്കെയാണ് കേൾക്കുന്നത്? മക്കാര് പരിഹസിക്കുന്ന നബിയേ, അങ്ങയെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന നബിയേ, ഇന്നലെ രാത്രി മേറാജ് പോയോ നബിയേ? പോയി അബൂബക്കറേ, എന്നോടത് പറഞ്ഞു അവർ. ഞാൻ ആ സമയത്ത് സദ്ദഖ്തുന്ന് പറഞ്ഞു നബിയേ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുമ്പോ ഒരു പുഞ്ചിരിയോടെ ഹബീബ് പറഞ്ഞു, വത്രേ, എല്ലാവരും പരിഹസിച്ചിട്ട് പുറകെ കൂടിയപ്പോ എനിക്കിത് വിശ്വാസമാണെന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ, വൈന്നമാ സമ്മയ്തുക സിദ്ദീഖൻ ഹഖാ, വൈന്നമാ സമ്മയ്തുക സിദ്ദീഖ, നിനക്ക് ഞാനിപ്പോൾ സിദ്ദീഖ് എന്ന് പേര് തരികയാണ്, നീ എന്റെ സിദ്ദീഖാണ്, സിദ്ദീഖാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് അക്ബർ എന്ന് പേര് വരുന്നത് ഈ സംഭവത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, നിങ്ങളൊരു സിദ്ദീഖ് ആവാൻ തയ്യാറുണ്ടോ? എനിക്കാര് പറഞ്ഞു എന്ന് പ്രശ്നമല്ല, എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അതിലപ്പുറത്തേക്ക് എനിക്കൊരു ചർച്ചയില്ല, ഒരു പുരോഗമനവാദവും എനിക്ക് കേൾക്കണ്ട, ഒരു ശാസ്ത്രജ്ഞരുടെ നിഗമനവും എനിക്ക് കേൾക്കണ്ട. എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു സിദ്ദീഖായി അടിയുറച്ചു നിൽക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. ലോകത്ത് സർപ്പങ്ങൾ ആടുകയാണ്, നിരീശ്വരവാദത്തിന്റെ വർത്തമാനങ്ങളുമായി കലാലയങ്ങളിൽ പ്ലക്കാർഡുമായി ചില ആളുകൾ നിരീശ്വരവാദത്തിന്റെ ഏജന്റുമാരായി സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ. മുസ്ലിമേ പിടിച്ചു നിൽക്കണം, മനസ്സ് ചാഞ്ചല്യമാവരുത്. മരണം വരെ ഞാൻ എന്റെ ഹബീബിന്റെ ചുവട്ടിൽ, മരണം വരെ ഞാൻ എന്റെ ഖുർആന്റെ ചുവട്ടിൽ, എന്റെ മനസ്സ് പതറില്ല, എന്റെ ഈമാൻ കുറയില്ല. എന്ത് വന്നാലും എനിക്കെന്റെ ഹബീബ് മതി, എനിക്കെന്റെ തബീബ് മതി. നഹിനുല്ലദൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മബഖീന അബദ, മരണം വരെ ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ സഹാബത്തിനെ പോലെ നമ്മളായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഉണ്ടാവണം, അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വലാത്തുല്ലാ സലാമുല്ലാ على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله الله നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവ സിദ്ദീഖ് ആവാൻ റെഡിയാണ്. ഏയ് സിദ്ദീഖ്, ഒരു ചാഞ്ചല്യം ഉണ്ടാവരുത്, എന്നാലേ ഇനി പറയണത് മനസ്സിലാവൂ. ഇത് നാലും പരസ്പര പൂരകമാണ്, പരസ്പര വൈരുദ്ധ്യമല്ല. ഇങ്ങോട്ട് നോക്കിയതിന് സിദ്ദീഖ് ആകാൻ റെഡിയാണോ? ആണോ? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിക്കട്ടെ, നോക്കട്ടെ. സിദ്ദീഖ് ആകാൻ റെഡിയുള്ളവരൊക്കെ ഒന്ന് കൈബന്ധിക്കും മനുഷ്യന്മാരെ. ചോദ്യം കേട്ടവർക്ക് ചന്ദ്രനിൽ പോകാൻ വരണമുണ്ടോന്ന്. ആ താത്തി, അതിനാദ്യം ഇസ്രായിലിന്റെ മൂന്നാമത്തെ ഗുണപാഠെന്നറിയോ? സിദ്ദീഖാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ആരാവണമെന്നറിയോ? ആദ്യം അബദാവണം, ആദ്യം അബദാവണം. അതാണ് ഇസ്രായിലിന്റെ നാലാമത്തെ ഗുണപാഠം. അള്ളാഹു ഇസ്രാവ് കൊണ്ടുപോയത് ആരെയാ? ആരെയാ? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരുടെ അപ്പ ഇത്? എനിക്ക് വർത്തമാനം പറയാൻ സമയമില്ല, അതുകൊണ്ടാണ്. അതുപോലെ ഉറക്കം പറഞ്ഞ ഒരു ഹൗളിംഗ് ഉണ്ടാവും, മനസ്സിലാവണുണ്ടല്ലോ അല്ലേ? മനസ്സിലാവണുണ്ടല്ലോ അല്ലേ? മനസ്സിലായിട്ട് ചിരിക്കണാണ്. അതാ വോട്ട് ചെയ്യാൻ പോയപ്പോൾ സ്ഥാനാർത്ഥിയെ കണ്ട് ചിരിച്ചിരിക്കുകയാണ്. ഈ വോട്ട് ചെയ്തിട്ട് നമ്മൾ വരുമ്പോൾ നാല് സ്ഥാനാർത്ഥികളെ കാണുമ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന്. അത് ഏത് സ്ഥാനാർത്ഥിയോട് നമ്മൾ ചിരിക്കുക? ആ ചിരി ചിരിക്കരുത്. ആദ്യം ആരാവണം? അബ്ദാവണം. അള്ളാഹു ഇസ്രാവ് കൊണ്ടുപോയത് ആരെയാ? ആരെയാ? മനുഷ്യന്മാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? അള്ളാഹ് അങ്ങനെ പറഞ്ഞില്ലല്ല.
അല്ലാഹു പറഞ്ഞത് ഞാൻ നബിയെ കൊണ്ടുപോയെന്നല്ല, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. ഞാൻ ഇവിടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയാം. കേൾക്കണുണ്ടല്ല, ചൂടുണ്ടോ? നല്ല ചൂടുണ്ടോ? ചൂടുണ്ടല്ലേ, നമുക്ക് പെട്ടെന്ന് നിർത്താം ഇൻഷാല്ലാ. വേണ്ടേ, ചൂടില്ല. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരോ, ഒരു ചൂടും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഇവിടെ 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 അള്ളാഹു കൊണ്ടുപോയത് അബ്ദിനെയാണ്. അബ്ദെന്ന് പറഞ്ഞാൽ അടിമയാവണം. ആദ്യം നമ്മൾ ഉടമസ്ഥൻ്റെ അടിമയാവണം, എന്നാലേ നമുക്ക് സിദ്ദീഖാവാൻ പറ്റൂ. ആദ്യമേ അടിമയാവണം. അടിമയായാലും പോരാ, അബ്ദിഹി അവന്റെ അടിമയെ. ആരുടെ അടിമയെ? അവന്റെ അടിമ. അടിമ വേറെ, അവന്റെ അടിമ വേറെ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. വെറും അടിമയായാൽ പോരാ, വെറും അടിമക്കണ്ണായാൽ പോരാ. അബ്ദിഹി എന്റെ അടിമ. അടിമ എന്റെ, എന്റെ എന്ന് പറയണതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പോണ പെണ്ണേതാ? അത് ഭാര്യയാണ്. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. ഭാര്യ വേറെ, എന്റെ ഭാര്യ വേറെ. ആ പോണ ആരാണ്? ഉമ്മയാണ്. ആരുമ്മ? എന്റെ ഉമ്മ. ആരുമ്മ? എന്റെ ഉമ്മ. ആ എന്റെ എന്ന് പറയുമ്പോ പിന്നെ എന്റെ മാത്രമാണ്, രണ്ടാമതൊരാളതിനകത്ത് പറ്റൂല. ഖുർആൻ അങ്ങനെയാണ്. അബ്ദി ഹീ എന്ന് പറഞ്ഞാൽ ഹീയിലുള്ള അർത്ഥം ഭയങ്കരമാണ്. വെറും അടിമയല്ല, എന്റെ അടിമയാണ്. എന്റെ അടിമ അബ്ദു ദീഗർ അബ്ദു ഹുചീസേ ദീഗർ മാസറപ്പാ ഇന്തിസാറോ മുന്തസർ. കാളിയാൾ ഫാരിസിയാണ്, ഉറുദു അല്ലാട്ട, ഫാരിസിയാണ്. അബ്ദു ദീഗർ അബ്ദു ഹുചീസേ ദീഗർ മാസറപ്പാ ഇന്തിസാറോ മുന്തസർ. അബ്ദെന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുന്നവൻ. അബുദു ഹു അവന്റെ അടിമ എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കപ്പെടുന്നവൻ. അതിൻ്റെ ഒരു 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 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് ക്ഷണിച്ചു. നമ്മൾ കല്യാണ സമയമാകുമ്പോൾ പോയി, നമ്മളെ ആരെങ്കിലും അവിടെ കാത്തു വെക്കുമോ? ഇല്ലല്ലോ, കാത്തു വെക്കൂല. നമ്മൾ പോയി ഉടമസ്ഥനെ പെണ്ണിൻ്റെ ഉപ്പാനെ കണ്ടു, വിഷ് ചെയ്തു, ഇരുന്നു, ഭക്ഷണം കഴിച്ചു പോയി, അത്രയേ ഉള്ളൂ. ഇതാണ് സാധാരണ ഇൻവിറ്റേഷൻ, അടിമ. പക്ഷേ എൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഓളുടെ, നമ്മുടെ മോളുടെ നിക്കാഹ് നടത്താൻ വേണ്ടി നമ്മൾ പള്ളിക്കലെ ഖത്തീബിനെ കാത്തിരിക്കുകയാണ്. ആ ഖത്തീബിനെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഖത്തീബ് തങ്ങളാണ്. മാഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പട്ടാമ്പി പെരിന്തൽമണ്ണക്കിടയിലുള്ള, ഞാൻ പറയട, ആമയൂരത്തട്ടെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ്, നല്ല സൗകര്യമുണ്ട്, പള്ളി കയറി നിസ്കരിക്കാൻ ഒരു റാഹത്താണ്. അങ്ങനെയുണ്ടല്ലോ. മാത്ര അതിൻ്റെ ഖത്തീബ് തങ്ങളുമാണ്. നിങ്ങൾ വലിയ ഭാഗ്യം ലഭിച്ച മനുഷ്യന്മാരാണ്. വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഒരു അഖിലു ബൈത്തിൻ്റെ പുറകിൽ മാമുമാവാൻ പറ്റിയില്ലേ? 20 വർഷം, അത് വലിയ ഭാഗ്യമല്ലേ? അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എല്ലാവർക്കും അത് കിട്ടൂല മനുഷ്യന്മാരെ. നിങ്ങൾ നമുക്ക് കിട്ടണ ഒരു അനുഗ്രഹത്തിൻ്റെ വില അറിയണ്ടേ? അള്ളാഹു നിലനിർത്തി തരട്ടെ. 20 വർഷം ഒരു സയ്യിദിന്റെ പുറകിൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് ഇമാമത്ത് നിന്ന് മഹ്മൂമായി നിസ്കരിക്കാൻ പറ്റിയ? അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. അപ്പൊ ഞാൻ പറയും, മക്കളെ ആമയൂരാവട്ടെ എന്ന് പറയും. അപ്പൊ ഇവിടെയുള്ള അടുത്ത മഹല്ലി എന്നുള്ള ആളുകളുണ്ട്, അവർ ചോദിക്കും, നമ്മുടെ പള്ളി. ഇന്ന് ഞാൻ രാവിലെ സുബൈക്കാണ് ഇങ്ങോട്ട് ഇറങ്ങി, ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോ ഒരു 10-11 മണിയായപ്പോ എറണാകുളം ജില്ലയിലെത്തി. അവിടുത്തെ നയനമനോഹരമായൊരു വലിയ പള്ളി, ഒരു 10:30-11 മണിയായി. അപ്പം നമുക്ക് യാത്രയിൽ കയറി ഒന്ന് ഒലുവെടുക്കണം, ദുഹാ നിസ്കരിക്കണം, ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം. ഞാനവിടെ പോയി വണ്ടി നിർത്തി വലിയ സന്തോഷത്തോടെ ഇറങ്ങിയപ്പോൾ പള്ളി മുഴുവൻ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ വെള്ളിയാഴ്ച പള്ളി മുഴുവൻ, പള്ളിയിലോട്ട് കയറണ ഒരു വാതിൽ പോലും തുറന്നിട്ടില്ല. ഇവരൊക്കെ എന്ത് പള്ളി പരിപാലനക്കാരൻ! 11 മണിയായി, നേരത്തെ അവർ ഒട്ടകറക്കുന്നതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരാൾ വന്നാൽ അയാൾ നാശമായി വരുന്നിട്ട് ഒട്ടകത്തിന് എടുക്കുമോ? അപ്പൊ അടുത്തുള്ള ആളുകളോട് ഞാൻ ചോദിച്ചത്, എന്താ പള്ളി തുറന്നില്ലേ? 12 മണിക്കാ തുറക്കുള്ളൂ. റോഡ് സൈഡിൽ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയിൽ കോടികൾ ചെലവഴിച്ച് പണി കഴിപ്പിച്ചൊരു പള്ളിയുടെ അവസ്ഥയാണ്. ഇതിൻ്റെ പൈസ നിങ്ങൾ മേടിച്ചത് ഉമ്മത്തിൻ്റെ കയ്യിൽ നിന്നല്ലേ? അത് ആ പണ്ടാരപ്പെട്ടിയിൽ ആരൊക്കെ പൈസ ഇട്ടിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ടില്ലേ? ഒരു റോഡ് സൈഡിലുള്ളൊരു പള്ളിയിൽ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ, അവർക്ക് വടിയിരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റുമോ? അവർക്ക് നല്ല രീതിയിൽ തഹാറത്ത് ഉണ്ടാവേണ്ട, അതിനല്ലേ പള്ളി?
പിന്നെന്തിനാ പള്ളി? പിന്നെ ആർക്കാണ് പള്ളി? വഴിയിക്കടെ പെണ്ണുങ്ങൾ പോയവർക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല. നമ്മൾ വലിയ മുത്തക്കീങ്ങളായിട്ട് അല്ലാഹു അക്ബർ കാറിയിരിക്കണ പെണ്ണുങ്ങൾക്ക് കഥ. ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ആമയൂരിയാ നിസ്കരിക്കാൻ ഇറങ്ങിയത്. എൻ്റെ ഭാര്യ ഇവിടെ ഇറങ്ങി നിസ്കരിച്ചിട്ടുണ്ട്, അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യയായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഇവിടെ തന്നെയാണ് നിസ്കരിക്കാൻ ഇറങ്ങുക, അന്ന് ആരും ഉണ്ടായില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇനി എന്നാ നമുക്ക് നേരം വെളുക്കുക? 12 മണിയാകുമ്പം വെള്ളിയാഴ്ച പള്ളിയും പൂട്ടി താക്കോലുമായിട്ട് വീട്ടിൽ പോയിരിക്കുന്ന ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധത്തോളം അല്ലാഹു വലിയൊരു അനുഗ്രഹമാണത്. അപ്പം നമ്മുടെ മോളുടെ കല്യാണത്തിന് തങ്ങളാണ് ഖത്തീമാണ്, തങ്ങളാണ് നിക്കാഹിന് വരണം. 11 മണിയായി, 11:30 നിക്കാഹിന് സമയമായി. അപ്പോൾ പുതിയാപ്പിളയുടെ വാപ്പ പറയും, മോനെ കാറും കൊണ്ടുപോയി തങ്ങളെ വിളിച്ചിട്ട് വാ. അപ്പോൾ മോൻ ഗ്യാരേജിൽ പോയി വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വാപ്പ പറയും, മോനെ നമ്മുടെ കാതിയാരല്ലേ, നമ്മുടെ തങ്ങളല്ലേ, അപ്പൊ നല്ല വണ്ടിയുമേ തന്നെ പോക്കോ, ബെൻസ് എടുത്തിട്ട് പോയിക്കോ, ബാക്കി എല്ലാ വണ്ടിയും അവിടെയുണ്ട്, അവിടെ എല്ലാ വണ്ടിയും ഉണ്ട്, ബെൻസ് ഉണ്ട്, ഇന്നോവ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ബി പി എൽക്കാരുടെ പാവങ്ങളുടെ ഇന്നോവ അൾട്ടോ ഉണ്ട്, എല്ലാ ആ അവർക്കത് അൾട്ടോ, അവർക്കത് ഇന്നോവ. അപ്പോ ബെൻസ് എടുത്തിട്ട് ശ്രദ്ധിച്ചേക്കണേ, ശ്രദ്ധിച്ചേക്കണം, ബെൻസ് എടുത്തോണ്ട് പോക്കോ. പോയി നേരെ പോയി റൂമിന്റെ അവിടെ നിന്നു, തങ്ങള് ഡ്രസ്സ് മാറണേ ഉള്ളൂ, കാത്തു നിന്നു, ഡ്രസ്സ് മാറി തങ്ങളിറങ്ങി, കൈ പിടിച്ച് അകത്ത് കയറ്റി, സീറ്റൊക്കെ നേരത്തെ നന്നായിട്ട് എ സി ഒക്കെ ഇട്ട് തണുപ്പിച്ചു, ഒരൽപ്പ ഊത് അതിൻ്റെ അകത്ത് പോയിക്കുകയും ചെയ്തു. കാരണം ഭരണധാര തങ്ങളാണ്, ഖത്തീമാണ്. നേരെ വിളിച്ചോണ്ട് പോയി, അവിടെ കാത്തിരിക്കാൻ ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങി. തങ്ങൾ വന്നോ, കാതിയാർ വന്നോ, ഖത്തീബ് വന്നോ, കല്യാണ വീട്ടിൽ മൊത്തം മുഴുവൻ ജനങ്ങളും വി ഐ പികളും ഉണ്ട്, എം എൽ എ ഉണ്ട്, മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മുക്കാത്ത മന്ത്രിയുണ്ട്, എല്ലാവരും ഉണ്ട്, സർവ വി ഐ പിസ് ഒക്കെ ഉണ്ട്. എല്ലാവരും ചോദിക്കുന്നു, എന്തേ നിക്കാഹ് നടക്കാത്തത്? തങ്ങൾ വന്നില്ല, ഖത്തീബ് വന്നില്ല. അപ്പോൾ ഒരാൾ വരാറായോ? ഇപ്പം എത്തും. എവിടെ എത്തി? ആമയൂരിന്ന് വിട്ടിട്ടുണ്ട്. ഇപ്പം എവിടെ എത്തി? ഇവിടെ ഒരു ആശയ വേണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് ഹിൽറാക്കാടെ വീട്ടിലോട്ട് ഒരു ആശയവേ അതൊക്കെ തന്നെ വരുന്നു. ആ പുതിയ റോഡ്, ഞാൻ കൊല്ലത്തുനിന്ന് സുബൈക്ക് കയറിയിട്ട് ഇവിടം വരെ റാഹത്തായിട്ട് യാത്ര ചെയ്ത് അവിടെ കയറി ആ കറാഹത്ത് വന്നോടുകൂടി ആദ്യവരെ സഞ്ചരിച്ച മുഴുവൻ സുഖവും പുതിയ റോഡ് കയറിയപ്പോൾ പോയി. അപ്പോൾ ആ റോഡിൽ അവിടെ എത്തിയിട്ടുണ്ട്, പുതിയ റോഡ് എത്തിയിട്ടുണ്ട്, ദാ വരാറായി. എല്ലായിടത്തും ചർച്ച. ആ വിശിഷ്ട വാഹനത്തിൽ തങ്ങൾ വന്നിറങ്ങി. അപ്പോൾ ആ പുതിയ ആപ്പിളയുടെ പുതിയ വണ്ണിൻ്റെ ഉപ്പ വന്ന് മുസാബത്തിയാണ്, അപ്പുറത്തെ ആൾ വന്ന് മുസാബത്തിയാണ്, വേറൊരാള് തങ്ങളാണ് മുത്തണ്, എല്ലാവരും കാത്തുനിന്ന് കൈപിടിച്ച് ആനയിച്ച് നിക്കാഹിന് വേണ്ടി നിശ്ചയിച്ച ആ വേദിയിൽ കൊണ്ടുപോയി ഇരുത്തണ്. എന്നിട്ട് എല്ലാവരും വന്ന് അതപോടെ ഇരിക്കണു, ആ ഇനി നടക്കട്ടെ. അപ്പോ കല്യാണക്കത്ത് കിട്ടിയ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്, തങ്ങൾ വന്നതോ? ഇതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന ആൾ. അബുദ എന്ന് പറഞ്ഞാൽ നമ്മൾ സാദാ സീദാ പോയി തിന്നിട്ട് ബിരിയാണി തിന്നിട്ട് വരിക, ഇതാണ് അബുദുഹു, പ്രതീക്ഷിക്കപ്പെടുന്ന ആൾ. ഇന്തിസാറോ മുന്തസർ, മുന്തളിറുമുണ്ട് മുൻതളറുമുണ്ട്. തങ്ങൾ മുന്തളറാണ്, നമ്മൾ മുന്തളിറാണ്, പ്രതീക്ഷിക്കപ്പെടുന്ന ആൾ. അതാണ് അബുദും അള്ളാഹുവിന്റെ അടിമയും തമ്മിലുള്ള വ്യത്യാസം. സഹോദരാ, നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇസ്രാ എങ്ങനെയാ നടന്നത്? അതാ ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അള്ളാഹു ജിബ്രീലിനെ വിളിക്കുന്നു. ജിബ്രീലേ പോയിക്കോളൂ, എന്റെ ഹബീബ് ദുഃഖിച്ച് കിടക്കുകയാണ്. ഏത് വാഹനം എടുക്കണം? ഏറ്റവും മുന്തിയ വാഹനം എടുത്തോളൂ. ബുറാക്ക് കിടന്നു വന്നു, ബുറാക്ക് വന്നു, ഏറ്റവും നല്ല വാഹനം. അതിനേക്കാൾ മുന്തിയ ഒരു വാഹനം വേറെ ഇല്ല. ഞാൻ തങ്ങളുടെ കഥ പറഞ്ഞ നിങ്ങൾ എന്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. അതാ ബുറാക്ക് എടുക്കുന്നു, വിശിഷ്ട വാഹനത്തിന് ഏറ്റവും നല്ല സായിക്കായി ജിബിരിയിലും വരുന്നു. ആ വാഹനം കൊണ്ടുവന്ന് വീടിന്റെ വെളിയിൽ നിർത്തിയിട്ട് വന്നിട്ട് വിളിക്കുന്നു, നബിയേ വല്ലാഹു യുക്രിയുക സലാമൽ ഔഫറാ. അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്, തിരുസന്നിധാനത്തിലേക്ക് ക്ഷണം വന്നിട്ടുണ്ട്, വരൂ ഹബീബ്. ജിബ്രീൽ പിടിച്ചു, കൈ പിടിച്ചിട്ട് വാഹനത്തിലേക്ക് കയറി. നേരെ പോകുന്ന വഴിയിൽ ദീർഘദൂര യാത്രയാണ്, ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ ബൈത്തുൽ മുഖദ്ദസിലെ കളമൊരുക്കി സ്വീകരിക്കാൻ പ്രവാചകന്മാര് കാത്തുനിന്നു
മാത്രമല്ലോ അവിടെ നിന്ന് വീണ്ടും പോവുകയാണ്, അല്ലാഹുവിന് അടിമ പോവുകയാണ്. പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്നാമത്തെ ആകാശത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ആദം അലൈഹിസ്സലാം, രണ്ടാം ആകാശത്തിലും മൂന്നാം ആകാശത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഓരോ ആകാശത്തിലും വിശിഷ്ടാതിഥികൾ കാത്തു നിൽക്കുന്നു, ഹബീബിന്റെ കയ്യിൽ പിടിക്കുന്നു, രണ്ടാം ആകാശത്തേക്ക് കടത്തിവിടുന്നു, അവിടെ കാത്തു നിൽക്കുന്നു, അവിടെയും സ്വീകരണം, അടുത്ത ആകാശത്തിൽ സ്വീകരണം. മുഅ്മിനെ മുഅ്മിനത്തെ നമുക്കും പോകുന്ന ആകാശം താണ്ടി അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോ ജിബ്രീൽ പറഞ്ഞു, നബിയേ ഇനി ഞാനില്ല, തീർന്നില്ല, സ്വർഗലോകം അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് അടിമയെ സ്വീകരിക്കാൻ. ഹൂറിപ്പെണ്ണുങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്, മുൻഗാമികളുടെ ചരിത്രങ്ങളുണ്ട്. അവസാനം അല്ലാഹുവിന് അടുക്കലെത്തുമ്പോ ലക്ഷക്കണക്കിന് മലക്കുകൾ സ്വീകരിക്കുന്നു, അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തുലില്ലാ. ഇങ്ങനെ സകല ലോകങ്ങളിലും സകല ആകാശങ്ങളിലും അല്ലാഹുവിന്റെ അടിമയെ പ്രതീക്ഷിക്കപ്പെട്ട ദിനമാണ് മിഅ്റാജ്. അതുകൊണ്ട് ഞാൻ ഈ ചരിത്രം നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്. ഇനി എന്റെ പ്രസംഗത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരട്ടെ, നമുക്കും ഇതുപോലെ യാത്ര ചെയ്യണ്ടേ? അതുകൊണ്ട് വെറും അടിമയായാൽ പോരാ, വെറും അബിദായാൽ പോരാ, അബുദുഹു അല്ലാഹുവിന്റെ അടിമയാകണം, ഹൂവിന്റെ അടിമയാവണം. ആരുടെ അടിമയാകണം? ആരുടെ അടിമയാകണം? നമ്മൾ പലതിന്റെ അടിമ, ഭാര്യയുടെ അടിമ, ഭർത്താവിന്റെ അടിമ, മക്കളുടെ അടിമ, പാർട്ടിയുടെ അടിമ, ഇങ്ങനെ പലവിധ അടിമത്തരം നമുക്കുണ്ട്. നമ്മൾ വെറും അടിമയായാൽ പോരാ, അബുദു ഹൂ ഇല്ലേ, ഹൂ 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 യാമൻ ഹൂ 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 യാമൻ ഹൂ എന്ന് നമ്മൾ ഹൃദയമിരുത്തി പറഞ്ഞ ഹൂവിന്റെ അടിമയാകണം, അള്ളാഹുവിന്റെ അടിമയാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനെന്ത് ചെയ്യണമെന്നറിയോ? എല്ലാ അടിമത്തരത്തിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ചിട്ട് പടച്ചറപ്പിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് പിടിക്കണം. ഏത് സമയത്തും റബ്ബിനെ കുറിച്ച് ഓർക്കണം, ഏത് സമയവും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനെ മുഅ്മിനത്തെ, ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു ദിവസത്തെ നാല് രീതിയിൽ വിഭജിക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തെ നാലായിട്ട് വിഭജിക്കണം. ഇവിടെ ഇവിടെ എന്നെ നോക്ക്, ഒരു ദിവസത്തെ നാലായി വിഭജിക്കണം. യുവാക്കളെ റെഡിയല്ലേ? യുവതികളെ റെഡിയല്ലേ? ഒരു പകുതിയിൽ നിന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്തണം. ഒരു പകുതിയിൽ നിന്റെ നഫ്സിനെ നീ ഹിസാബ് ചെയ്യണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നാലായിട്ട് മാറ്റണം ഒരു ദിവസത്തെ. നാലായിട്ട് വിഭജിക്കണം ഒരു ഒരു പകുതി. ആ പകുതിയിൽ യുനാജി റബ്ബ, അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തണം. ഒരു ഒരു സമയം അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തണം, പിന്നൊരു സമയം നിന്റെ നഫ്സിനെ ഹിസാബ് ചെയ്യണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എടാ അബ്ദുറഹ്മാനെ, എടാ അബൂബക്കറെ, എടാ അബ്ദുല്ല, എടാ അഹമ്മദ് കബീറേ, നിന്റെ അവസ്ഥ എന്താണെടാ എന്ന് ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. മുഅ്മിനെ സഫിയ മൈമൂന, നിന്റെ അവസ്ഥ എന്താണടി ഈ പെണ്ണേ എന്ന് എപ്പോഴെങ്കിലും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളോട് ചോദിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദർ റളിയല്ലാഹു തആല അൻഹു അടിമയാകണമെങ്കിൽ എങ്ങനെയെന്ന് വിശദീകരിച്ചു തരാം. എനിക്കും നിങ്ങൾക്കും അല്ലാഹു പ്രയോജനം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദർ റളിയല്ലാഹു അൻഹു ഏത് സമയത്ത് വീട്ടിലെത്തിയാലും കരച്ചിലോട് കരച്ചിലാണ്, പകലും കരച്ചില്, രാത്രിയിലും കരച്ചില്. മഹാനവറുകളുടെ കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകി.
മക്കൾക്ക് മുഴുവനും ബേജാറായി. വാപ്പ ഏത് സമയത്തും കരച്ചിലു തന്നെ, ഏത് സമയത്തും കണ്ണീര് തന്നെ. ഉപ്പാന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാത്ത സമയമില്ലല്ലോ. എന്ത് ചോദിച്ചിട്ടും ഉപ്പ പറയുന്നില്ല. ഉപ്പയോട് മക്കൾ ചോദിച്ചു, ഉപ്പാ എന്താണ് ഉപ്പ കരയുന്നത്? മറുപടിയില്ല. അവസാനം ഉപ്പാടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനുണ്ട് മുഹമ്മദ് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു. മക്കള് പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ എന്റെ ഉപ്പാന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണല്ലോ നിങ്ങൾ. ഉപ്പ ഏത് സമയത്തും കരച്ചില് തന്നെ, എന്താണ് കാരണമെന്നൊന്ന് അന്വേഷിക്കാമോ? ആത്മാർത്ഥ സുഹൃത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ. കൂട്ടുകാരൻ വന്ന് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു എന്റെ അടുക്കൽ മല്ലദീ അബ്കാക്ക എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര, എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ മുഹമ്മദ് ബിന് മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ദക്കറത്ത് കൗലല്ലോ, ഞാൻ അല്ലാഹുവിന്റെ ഒരു വാക്ക് ആലോചിച്ചിട്ട് കരഞ്ഞു പോയതാൻ. എനിക്ക് നിങ്ങൾക്കും ഈ വാക്ക് ബാധകമാണ്, കേൾക്കുന്നവനും പറയുന്നവനും ഒരേപോലെ ബാധകമാണ്, എല്ലാവർക്കും മുമ്മിനെ ഇത് ബാധകമാണ്. ദക്കറത്ത് കൗലല്ലോ, ഞാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരൊറ്റ വാക്കോർത്തിട്ട് കരഞ്ഞു പോയതാണ്. എന്നിട്ട് സുമ്മ തലാഹാദിഹിൽ ആയ അത് പറഞ്ഞിട്ട് അദ്ദേഹം സൂറത്തുൽ ആറാഫിലെ ആയ തോടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَبَدَالَهُمْ مِنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ وَبَدَالَهُمْ مِنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ എത്ര പ്രാവശ്യം ഈ ആയത്ത് ഓതിയിട്ടുണ്ട്, ഇതിന്റെ അർത്ഥമറിയോ? വബദാലഹും മിനല്ലാഹ്, അവര് മരണശേഷം പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ പോയപ്പോ പലതും ഉറപ്പിച്ചിട്ടാണ് പോയത്. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടാണ് പോയത്, ലിക്കാവ് കാണുമെന്ന് ഉറപ്പിച്ചിട്ടാണ് പോയത്. അത്രയ്ക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിസ്കരിച്ചിട്ടുണ്ടല്ലോ, നോമ്പ് പിടിച്ചിട്ടുണ്ടല്ലോ, സദക്ക ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ദുനിയാവിൽ അവനവൻ ചെയ്ത അമലുകളെ വെച്ചിട്ട് കണക്ക് കൂട്ടി സ്വർഗം കിട്ടുമെന്ന് കരുതി പോയതാണ് റബ്ബിന്റെ മുമ്പിൽ. പക്ഷേ സംഭവിച്ചതോ, അവർ വിചാരിച്ചതിന് നേരെ വിപരീതമാണ് റബ്ബിന്റെ വിധി വന്നത്. അവര് വിചാരിച്ചതിന്റെ നേരെ വിപരീതമാണ് റബ്ബിന്റെ വിധി വന്നത്. ഉമ്മാ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് അഹമ്മദ് കബീറിന് ഒരു വിചാരമുണ്ട്. നിസ്കരിച്ചിട്ടുണ്ടല്ലോ, നോമ്പ് പിടിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വഴലു പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ടല്ലോ, ഹാഫ് ലീഗൾ 1200 ദുആ ചെയ്യണുണ്ടല്ലോ, സ്വർഗം കിട്ടുമെന്ന് കരുതിയാണ് പോയത്. പക്ഷേ മാലം യകൂനു യഹ്തസിബൂ, ചിന്തിച്ചതിന് വിപരീതമായിട്ടാണ് വിധി വന്നത്. വലിയൊരു കേസിൽ അകപ്പെട്ടിട്ട് പ്രഗത്ഭനായ അഡ്വക്കേറ്റിനെ നിശ്ചയിച്ച് അവസാനം വിധി വരുന്ന ദിവസം എല്ലാവരും പറഞ്ഞു, നിനക്ക് വിധി അനുകൂലമാണ്. പക്ഷേ വിധി അനുകൂലമാകുമെന്ന് പ്രതീക്ഷയോടെ കോടതിയിൽ പോകുമ്പോ ജഡ്ജി എങ്ങാനും തൂക്കുകയറി വിധിച്ചാൽ അവന്റെ അവസ്ഥ എന്താണ്? അതേ അവസ്ഥയാണ് പരലോകത്ത്. മുഹമ്മദ് ബിൻ ദീനാറെ, നിങ്ങളൊന്ന് പറയൂ, നമ്മളൊക്കെ വലിയ പണ്ഡിതന്മാരായിട്ട് നടക്കുകയല്ലേ? പടച്ചവന്റെ മുമ്പിൽ പോകുമ്പോ അവന്റെ വിധി മറിച്ചാണെങ്കിൽ എന്ത് ചെയ്യും മുഹമ്മദ് ബിൻ ദീനാറെ? ചോദിക്കാമെന്ന ആളും കരയാൻ തുടങ്ങി. ഇവിടെ ഇവിടെ ചോദിക്കാമെന്ന ആളും കരയാൻ തുടങ്ങി. മുഹമ്മദ് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു രണ്ടുപേരും പൊട്ടിക്കരയാൻ തുടങ്ങി. മക്കൾ വന്നിട്ട് ചോദിച്ചു മുഹമ്മദ് ബിൻ ദീനാറിനോട്, വാപ്പ കരയുന്നതിൻ്റെ കാരണം അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടതാണ് നിങ്ങൾ. നിങ്ങളിപ്പം നിങ്ങളും കൂടെ ഇരുന്നിട്ട് വാപ്പാടെ കൂടെ കരയുകയാണോ?
മഹാനവരകൾ പറഞ്ഞു, മക്കളെ എങ്ങനെയാ കരയാതിരിക്കുക? അല്ലാഹു പറഞ്ഞ ഒരു വാക്കെന്നോട് ഓതി തന്നു എന്ന് പറഞ്ഞ് ഇതേ ആയത്ത് മഹാനവരുടെ മക്കളോട് ഓതി കൊടുത്തപ്പോ ആ മക്കളുടെ കണ്ണുകൾ നിരകവിഞ്ഞൊടുകി. മുമ്മിനെ മുമ്മിനത്തെ പിന്നീട് ദിവസങ്ങളോളം മഹാനവരുടെ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു എന്റെ വീട്ടിൽ കരച്ചി മകളുടെ അവസ്ഥ പടച്ചറപ്പിനെ കുറിച്ചോത്ത് കരയുക, കരഞ്ഞ് 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 റബ്ബിലേക്ക് അടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു നമുക്ക് കരയാൻ തൗഫീഖ് നൽകട്ടെ. സമ്മതിക്കൂല. അല്ലാഹു നമുക്ക് കരയാൻ തൗഫീഖ് നൽകട്ടെ. കരയണം കരയണം മുമ്മിനെ, കണ്ണിലൂടെ കണ്ണുനീര് വരണം, അത് റബ്ബിനെ ഓർത്തിട്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ റബീഅത്ത് ബിനെ ഹൈസം റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹു ബിനെ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഏത് സമയത്ത് ഹജ്ജിന് പോയാലും കൈബാലയത്തിന്റെ മത്താഫിലിരുന്ന് കരയും, സംസമിന്റെ മുമ്പിലിരുന്ന് കരയും. ഉസ്താദ് ചോദിച്ചു, ശിഷ്യ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി, കൈബാലയത്തിന്റെ മത്താഫ് വന്നപ്പോ ദക്കറത്തു നബിയൽ മുസ്തഫ, ഞാൻ എന്റെ ഹബീബിനെ ഓർത്തുപോയി. ഈ കഅബയുടെ മത്താഫിലല്ലേ എന്റെ ഹബീബിനെ അവരെ തല്ലിയിട്ടത്? ഈ കഅബയുടെ മുമ്പിലല്ലേ എന്റെ ഹബീബിന്റെ കഴുത്തിൽ അവരെ തീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ടത്? ഈ സംസമിന്റെ മുമ്പിലല്ലേ എന്റെ ഹബീബ് ദാഹപരവശനായി കിടന്നു പിടഞ്ഞത്? എനിക്ക് പിന്നെ എങ്ങനെ കരച്ചിൽ വരാതിരിക്കുമെന്ന് ചോദിച്ചപ്പോ മഹാനായ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനൊരു വെറും വാവിൽ മാത്രം പറയാൻ, ഇതാണ് ഇസ്രാ അടിമയാകാനുള്ള ആഹ്വാനം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയുടെ മുമ്പിലൂടെ നടന്നു പോയാൽ കരഞ്ഞിട്ടല്ലാതെ പോവുകയില്ല. ഹബീബായ നബി തങ്ങളുടെ വീടിന്റെ അടുക്കലൂടെ കടന്നുപോയാൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങും. ചോദിച്ചു, എന്തിനാണ് ഇബ്നു ഉമർ ഞാൻ എങ്ങനെ കരയാതിരിക്കും? എന്റെ ഹബീബിന്റെ ഹുജറത്ത് ഷെരീഫയുടെ മുമ്പിലൂടെ പോകുമ്പോ എങ്ങനെയാണ് കരയാതിരിക്കുക? ഇവിടെയാണ് എന്റെ ഹബീബ് കിടന്നുറങ്ങിയത്. ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് എന്റെ ഹബീബ് കിടന്ന സ്ഥലമാണിത്. ഇവിടെയാണ് എന്റെ ഹബീബും അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയും വിശപ്പ് സഹിക്കാൻ കഴിയാതെ കമിഴ്ന്നു കിടന്ന സ്ഥലമാണിത്. ഇവിടെയാണ് എന്റെ ഹബീബ് ഇരുന്നിട്ട് പട്ടിണിയുടെ ആവരാതി പറഞ്ഞ ആയിഷയോട് കമിഴ് തടത്തിൽ പിടിച്ചിട്ട് സ്വർഗം വേണ്ട മോളെ എന്ന് ചോദിച്ചത്. ഞാൻ എങ്ങനെയാണ് എന്റെ ഹബീബിന്റെ ഹുജറ കണ്ടിട്ട് കരയാറു പോകുന്നതെന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പൊട്ടിച്ചിരിച്ചോണ്ട് നടക്കാണ് നമ്മൾ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആലാ പറയുന്നുണ്ട്, അൽഹക്കനി സലാത്ത് വാബ്ഖാനി സലാസ്, മൂന്ന് കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് എപ്പോഴും ചിരി വരികയാണ്, മൂന്ന് കാര്യം ഓർത്തിട്ട് എനിക്ക് കരച്ചിലും വരികയാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ യഥാർത്ഥ അടിമകളാകും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകരായ മുത്തല്ലിമീങ്ങൾ ഒരു ബക്കറ്റുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച അവസാനം നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കണം. കണ്ണീരൊഴിപ്പിച്ച റബ്ബിനോട് സലാത്ത് തൊല്ലി ദുആ ചെയ്യണം. ഇനിയൊരു റജബ് വരില്ല, ഇനിയൊരു റജബിന്റെ വെള്ളിയാഴ്ച ഇല്ല. റബ്ബേ പോവുകയാണല്ലോ റബ്ബേ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബിഹക്കി സലാത്തുല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരാൾ പോലെ എല്ലാവരും ഒരു നല്ല ഹദീ അതിനകത്തേക്കിടീൻ. അല്ലാഹുവേ ആ
ആറ് കാര്യങ്ങളെ പറഞ്ഞാൽ നമ്മുടെ വകൾ കയറും. നമ്മൾ അടിമയായി, അടിമയാവാ ഇത്രയും ചെയ്താൽ മതി. അല്ലാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ അടിമകളാക്കി തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി സൽമാൻ ഫാരിസി റളിയല്ലാഹു തആലാ പറയാണ്, മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ എനിക്ക് ചിരി വരികയാണ്, ഭയങ്കര ചിരി. മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ എനിക്ക് ചിരിയാണ്. എല്ലാവരും നല്ല സദക്കടി നമ്മുടെ മുത്തല്ലിമീങ്ങളാണ്, നിങ്ങളുടെ കുട്ടികളാണ്, ആമയൂര കുട്ടികൾ നിങ്ങളുടെ കുട്ടികളാണ്, നിങ്ങൾ വളർത്ത കുട്ടികളല്ലേ. ഈ ദറസ്സിൽ കുറെ മുത്തല്ലിമീങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താ അറിയോ, അവർക്ക് എപ്പോഴും അവരെ ജനിപ്പിച്ച സ്വന്തം ഉപ്പയുണ്ടാവും, അവർക്ക് ഈ പത്ത് വർഷം ഭക്ഷണം കൊടുത്ത ഉപ്പയും ഉണ്ടാവും. ഒരഭേദ്യമായ ബന്ധമാണ് മുത്തല്ലിമീങ്ങൾക്ക്. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. തങ്ങളെന്നോട് തന്നെ ആമയൂര് വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്, ക്യാൻറ്റീനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു തങ്ങളെ ക്യാൻറ്റീൻ വേണ്ട, വീട് തന്നെ മതി, അതൊരു ബറക്കത്താണ്. മുത്തല്ലിമീങ്ങൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വലിയ ബറക്കത്താണ് അല്ലേ. നമ്മുടെ വീടുകളിൽ ഏറ്റവും വലിയ ഐശ്വര്യം ഉണ്ടായ കാലവര പള്ളിക്കലെ ദറസിലെ കുട്ടി, ആ കുട്ടി മൂന്ന് നേരം വന്ന് നമ്മുടെ ഒജീനം കഴിച്ചിട്ട് ഇറങ്ങിപ്പോണ സമയത്ത് അല്ലാഹുമ്മ അത്തഇമ്മൻ അത്തഅമന വസ്കി മനസക്കാന അല്ലാഹുമ്മ ഗഫിർ ലഹും വർഹംഹും വബാരിക് ലഹും ഫീമാ റസഖതഹും യാ റബ്ബൽ ആലമീൻ. വളരെ അല്ല, ഭക്ഷണം കഴിക്കാൻ വന്ന കുട്ടി മുത്തല്ലിയും കുട്ടി പിന്നെ വേറെ ഒരു ദുആയും ചെയ്യണ്ട. എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ ഇങ്ങോട്ട്, ഈ ആണുങ്ങൾ വെള്ളിയാഴ്ച വാത് കേട്ടിട്ട് പറയും പിന്നെ ഒരു മുത്തല്ലിയും കുട്ടിക്ക് നമുക്കിന്ന് ഭക്ഷണം കൊടുക്കണം കേട്ടോ. അപ്പൊ പെണ്ണുങ്ങൾ പറയും, ഓ ഊരവേദന ഇപ്പോഴും മാറില്ല, നിങ്ങൾക്ക് വേറെ ജോലിയില്ല, ഞങ്ങളാ ഹോട്ടലിൽ നിന്ന് ആ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തോളി, നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ആ ഭക്ഷണം കൊടുത്താളി. ആമയൂരുകാരിലെ പെണ്ണുങ്ങൾ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല അല്ലേ. അല്ലേ, അങ്ങനെയാണ് മരിക്കാർ സാഹിബ് പറയൂല. അള്ളാഹുവർക്ക് നല്ല പ്രതിഭ. എനിക്ക് മനസ്സിലായി, ഇന്ന് അഷറഫ് സാഹിബിൻ്റെ വീട്ടിൽ പോയപ്പോൾ നാട്ടിൽ മഹല്ലിൽ ഒരു വയല്, 100 പേർക്ക് ഭക്ഷണം വീട്ടിൽ, വീടിൻ്റെ മുമ്പിൽ വലിയൊരു പന്തൽ, എത്ര പേർക്ക് അവർ ഭക്ഷണം കൊടുക്കുക. അദ്ദേഹത്തിന് ആ നാസർ സാഹിബിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലോട്ട് വയലിന് വന്ന ഉസ്താദിനെ തന്നെ അവർ കാണൂല. ഇതൊരു മഹല്ലിൽ വയല്, വെറും ഒറ്റ ദിവസത്തെ വയല്, ആ മഹല്ലുകാരൻ ആഘോഷം, സ്വാഗത സംഘം, അതിൻ്റെ ചെയർമാൻ സെക്രട്ടറി എല്ലാവരും ഒരു മഹലിലൊന്നടങ്കം ഈ സുദിനത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ അതവരെ കൽബിൻ്റെ തെളിച്ചമാണ്. ആ തെളിച്ചം അല്ലാഹു നരകത്തിൽ തരട്ടെ, അല്ലാഹു നരകത്തിൽ തരട്ടെ. എന്തൊരാഘോഷമാണ് വകള്, എത്ര പേർക്കാ ഫുഡ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും വലിയ പറക്കത്ത്, നമ്മൾ വലിയ നിത്യരോഗികളായതും ക്യാൻസർ വന്നൊക്കെ ദറസ് കൂട്ടിപ്പോയതുകൊണ്ടാണ്. കാരണം ദറസിലെ മുത്തല്ലിമീങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം ഇപ്പം നല്ല കൊശിക്കും കൊശാലും ഒന്നും വേണമെന്ന് വേണ്ട, ചോറ്, മീൻകറി, പിന്നെ ഒരു ചെറിയ തോരനും ഒരു ഉപ്പേരി, പിന്നെ ഇവിടെ എല്ലാം ആമ മുത്തലക്കായിട്ട് കാണുന്ന ഒരു കൂട്ടാനാണ്, വെറും കൂട്ടാനാണ്. എന്താ പേര്, ഒരു ഉമൂമു ഹുസൂസ് മുത്തലക്കായിട്ട് ഈ മലപ്പുറം ഭാഗത്തുള്ള ഒരു കളിക്ക് കറിയുണ്ട്, അതിന് വലിയ മത്തിനൊന്നും ഉണ്ടാവൂല, ചിറക് മാത്രമേ ഉണ്ടാവും. അതിന് കളിയുടെ പേരെന്താ, ഒരു വെള്ളയിട്ട കറി, അതിനകത്തിലെ മുരിങ്ങയുടെ കുറച്ച് ഇലയിട്ടിട്ടുണ്ടാവും, ഒരു അന്താളിപ്പ് അറിയോ, താളിച്ച കറി, ആ അത് തന്നെ, അത് മതി. അതെല്ലാം കുടിച്ചിട്ട് അവസാനം ഇറങ്ങുമ്പോ ഉമ്മാ ദറസീദുമത്തെ മുത്തല്ലിയും കുട്ടിയുടെ ഒരു ദുആയുണ്ട്, സുന്നത്താണത്. അല്ലാഹുമ്മ തഇമ്മന തഅമന വസ്കി മനസക്കാന അല്ലാഹുമ്മ ഗഫിർ ലഹും വർഹംഹും വബാരിക് ലഹും ഫീമാ റസഖതഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അല്ലാഹുവേ, അത്തയമ്മൻ അത്തമന, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം മരണം വരെ മുടങ്ങാറെ കൊടുക്കണേ റബ്ബേ. ഓസ്കി മനസ്സക്കാരാ, ഇൽമ പഠിച്ചിട്ട് ലോഹര നേരത്ത് ഞാൻ ദാഹിച്ചു വന്നപ്പോ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നെ ഈ വീട്ടിലെ ഉമ്മ, ഈ വീട്ടിലെ പെങ്ങള്, ഈ വീട്ടിലെ കാർന്നോമാര് മരിക്കുന്നവര്, അവർക്ക് നീ വെള്ളം നൽകണേ അല്ലാ. അല്ലാഹും മഗ്ഫുല്ലഹും റബ്ബേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. വർഹംഹും, നീ അവർക്ക് കരുണ ചെയ്യണേ റബ്ബേ. വബാരിക് ലഹും ഫീമാ റസഖതഹും, നീ അവർക്ക് നൽകിയതിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ.
ഒരു ദിവസം മൂന്ന് നേരം ഒരു മുത്തല്ലിയും കുട്ടി നമ്മുടെ വീട്ടിൽ വന്ന് ഈ ദുആ ചെയ്താൽ എത്ര രോഗത്തിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കും, എത്ര കടത്തിൽ നിന്ന് റബ്ബ് നമുക്ക് കാവല് നൽകും. നമുക്ക് റബ്ബ് തന്നതിൽ അല്ലാഹു ബറക്കത്ത് തരും. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ മുഅ്മിനത്തുകളെ, ആമയിൽ നിന്ന് 31 മുത്തല്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം പോരാ, ഒരു 50 പേര് വേണം, 50 വീടുകളിൽ വരണം, അവർക്കൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെ, ഏറ്റവും വലിയ സന്തോഷമാണിത്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു 50 മുത്തല്ലിങ്ങളെങ്കിലും വേണം. എന്നിട്ട് എനിക്ക് ഒരു നിർദ്ദേശവും കൂടിയുണ്ട്, ഈ അറബി കോളേജുകളിൽ കിട്ടണ എല്ലാ സൗകര്യവും ദറസിലെ മുത്തല്ലിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പം അവർക്ക് ആവശ്യമുള്ള ഭൗതിക പഠനത്തിലുള്ള സാഹചര്യവും കൂടെ ഒരുക്കി കൊടുക്കണം. ഇൻഷാല്ല. ഞാനത് ഏറ്റവും മനോഹരമായി കണ്ടത് മലപ്പുറം ജില്ലയിലെ ആലത്തൂർപ്പടിയിലാണ്. നമ്മുടെ ആലത്തൂർപ്പടി അദ്രമാവശിയുടെ ദർശനം, അതിൻ്റെ ഉൾക്കാണത്തിന് ഞാനാണ് പോയത്. അതിൻ്റെ പള്ളിയുടെ മൂന്നാം നില മുഴുവനും ആ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ദറസിലെ മുത്തലിമീകൾക്കെല്ലാം കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ ലൈബ്രറി എല്ലാം. ഇൻഷാ അല്ലാ നമ്മുടെ മുത്തലിമീങ്ങൾക്ക് ആമയൂരുകാരെല്ലാവരും കൂടെ കൂടി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊടുക്കണം. എന്താ പറ്റില്ല മരക്കേ സാഹിബേ? ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാളെ തങ്ങളോട് വന്നിട്ട് ചോദിക്കും, ഇനി പിരിവൊന്നുമില്ല, ഞാനീ പറഞ്ഞ കാര്യത്തിന് പിരിവൊന്നുമില്ല. നാളെ തങ്ങളോട് വന്നിട്ട് ചോദിക്കണം, തങ്ങളുപ്പാപ്പ മുത്തല്ലിമീങ്ങൾക്ക് പഠിക്കാൻ എന്ത് സൗകര്യം വേണ്ട, കമ്പ്യൂട്ടർ വേണോ, അതിലെ വേറെ എന്തിനാണ് കുറവുള്ളത്, ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാം എന്ന് നമ്മുടെ യുവാക്കളും കാരണവന്മാരും വന്ന് തങ്ങളുപ്പാപ്പാനോട് പറയണം. പക്ഷെ അത് പറയൂലേ, ചോദിക്കൂലേ, നിങ്ങളെ കൊണ്ട് പറ്റണതങ്ങ് ചെയ്തു കൊടുത്ത് കമ്മിറ്റിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ല മാതൃകാ ദറസ് അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. അല്ലാതെ ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ എന്തൊക്കെ സൗകര്യം നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കും? കമ്പ്യൂട്ടർ, ഡിജിറ്റൽ ഫോണ്, അവസാന 4 സീക്രട്ട് നമ്പർ ഇട്ട് അവൻ ലോക്കാക്കിയ വാപ്പ സ്വാഹ സ്വാഹ. വാപ്പായും ഉമ്മായും പിന്നെ മേപ്പോട്ട് വെക്കാനേ പറ്റൂ. അവൻ 4 ഡിജിറ്റൽ നമ്പർ ഇട്ട് ലോക്കാക്കിയാൽ പിന്നെ മോൻ കടന്നുപോയ ലോകമൊന്നും നമ്മുടെ മുമ്പിൽ വരൂല്ല. അവനിപ്പോ സിദ്റത്തുൽ മുന്തഹായും കടന്നു പോയിട്ടുണ്ടാവും. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, എന്റെ പൊന്നു മുഅ്മിനാത്തുകളെ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയടേ? കഴിഞ്ഞ ഒരു മാസം കേരളത്തിൽ നടന്ന മയക്കുമരുന്ന് കച്ചവടത്തിന്റെ നിങ്ങൾ കണക്കെടുക്ക്, എല്ലാത്തിലും ഒന്നാം പ്രതി അടുക്കളയിലിരുന്ന പെണ്ണുങ്ങളാണ് അല്ലേ? ആണുങ്ങൾക്കൊന്നും ഇപ്പൊ ഒന്നുമില്ല റോള്, പെണ്ണുങ്ങളാണ് മയക്കുമരുന്ന് കേസിലെ പ്രതി. കഴിഞ്ഞ കൊറോണ ഉണ്ടാക്കിയ നേട്ടവൺ ഓൺലൈൻ ആയി കഴിഞ്ഞപ്പോ അതിലൂടെ വഴിതെറ്റിപ്പോയ പെണ്ണുങ്ങൾ നിരവധി. എത്രയെത്ര വീട്ടിലിരുന്ന തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങളാണ് വഴിതെറ്റിപ്പോയത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കൊറോണ വന്നപ്പോ പിള്ളേർക്ക് 3 വർഷം സ്കൂൾ അവധി. ഓ എന്തൊരു ഭാഗ്യം ലഭിച്ച പുള്ളങ്ങളാണ് ഇവര്, 3 വർഷം സ്കൂൾ അവധിയെ. ഞാനൊക്കെ പഠിക്കണ സമയത്ത് 1 ദിവസം ഒരു അവധി കിട്ടാൻ, അതൊരു കണക്ക് ടീച്ചറുണ്ട്, ഒരു സെലിൻ ടീച്ചർ പാലായി നിന്നാ വരിക. നമ്മൾ പോണ വഴിക്ക് കണക്കോർക്കുമ്പോൾ ഉള്ള പേടി, അന്നും ഇന്നും പേടിയാ കണക്ക്. a+b² = a²+b² + 2ab. ഈ പണ്ടാരം അന്ന് ഇന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ സെലിൻ ടീച്ചർ ഇത് പഠിച്ചില്ലെങ്കിൽ അടിക്കും. അപ്പൊ നമ്മൾ കാഞ്ഞാറുന്ന് സ്കൂളിലോട്ട് നടന്നാ പോണേ, പോണ വഴിക്ക് അന്ന് ഉമ്മാന്റെ പോക്കറ്റ് എങ്ങനെയെങ്കിലും എടുത്തൊരു 10 പൈസ കൊണ്ടുപോയി കാഞ്ഞാറ് മസ്ജിദ് നൂറിന്റെ നേർച്ചക്കുറ്റി കൊണ്ട് ഇട്ടിട്ട് പറയും, പടച്ചോനെ ഇന്ന് കണക്ക് ടീച്ചർ പറഞ്ഞ ബസ്സിന്റെ ടയർ പഞ്ചർ പൊട്ടണേ, അല്ലോ ഇനി രണ്ടെണ്ണം മെല്ലേ ഒന്ന് കൂട്ടിയിടിച്ചാലും പറ്റൂല എന്ന് പറഞ്ഞ് എത്ര പൈസ ഇട്ട് 1 ദിവസം ലീവ്. 9:00 സംഗീത ഓഫീസിൽ ടീച്ചർ താഴെ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ കുട്ടികൾക്ക് 3 വർഷം പഠനമില്ല, വീട്ടിൽ ജോലിയില്ല. കൊറോണ കൊണ്ടുണ്ടായ 2 നേട്ടമാണ് ഞാൻ മനസ്സിലാക്കുക. 1, വീട്ടിലെ പെണ്ണുങ്ങൾ രുചികരമായി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം യൂട്യൂബ് ചാനലിൽ മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി, അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ താളിപ്പ് കറിയൊക്കെ മാറിച്ച് നല്ല ഭക്ഷണമായി. 2-ാമത്തെ നേട്ടം വകല് നേരത്തെ തുടങ്ങാൻ തുടങ്ങി. ഇനി എന്ന് ഈ വകല് 7:30 തുടങ്ങി പരന്നിന് അവസാനിച്ചെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ദറസിലെ കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം
കഴിഞ്ഞ കുറെ ആഴ്ചകളായി വീട്ടില് പെണ്ണുങ്ങൾ പോലും മയക്കുമരെ നിന്റെ കച്ചവടത്തിലാണ്. എന്റെ മുമ്മിനെ മുമ്മിനത്തെ കൽബ് തുറന്നെന്ന് കേട്ടോളൂ. ശബാൻ വരികയല്ലേ, റജബ് അവസാനിക്കുകയല്ലേ, നമുക്ക് ചെയ്യാനേറയില്ലേ? അള്ളാഹു നമ്മളെ ഹബീബിന്റെ വടിയിലൂടെ നടത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടിയിൽ അള്ളാഹു നടത്തി തരട്ടെ. നബി തങ്ങൾ പറഞ്ഞ ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇപ്പൊ ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ചെറിയ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, ഇപ്പൊ നിങ്ങൾ ചെയ്യണം, ചെയ്യൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദു തഹബു, തഹാദു തഹബു, നിങ്ങൾ പരസ്പരം കാണുമ്പോ ഹദിയ കൊടുക്കണം. തഹാബു എന്നാൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കും പരസ്പരം കാണുമ്പോ. തഹാദു തഹബു, പരസ്പരം കാണുമ്പോ ഹദിയ കൊടുക്കണം. ഇപ്പൊ കായ് തന്നെ കൊടുക്കണമെന്നില്ല. പള്ളിക്കല ഉസ്താനെ കണ്ടല്ലേ, കൂട്ടുകാരനെ കണ്ടു, ഇതാ ഒരു അത്തർ, ഇതാ ഒരു സ്പ്രേ, അല്ലെങ്കിൽ ഇതാ ഈ പേന നിനക്ക്. പരസ്പരം കാണുമ്പോ നിങ്ങൾ ഹദിയ കൊടുക്കൂ. തഹാദു തഹബു, കാണുമ്പോ കാണുമ്പോ ഹദിയ കൊടുക്കണേ. തഹാബു, നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ നിലനിർത്തണേ. ഇവിടുത്തെ മുത്തല്ലിമീങ്ങളോട് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമല്ലേ, ആ സ്നേഹം നിലനിർത്തണം. ഇൻഷാല്ലാ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അൽബുസ്താൻ എന്ന് പറഞ്ഞൊരു മാസിക ഇറക്കിയിട്ടുണ്ട്, അവരത് നിങ്ങളെ കൊണ്ടുവന്ന് ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾ തിരിച്ചൊരു ഹദിയ കൊടുക്കണം. അപ്പോൾ തഹാബു നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. ഒരു സുവനീർ, കുറേ മസാലകളും ഒക്കെ ഉള്ള ഒരു സുവനീർ അൽബുസ്താൻ നിങ്ങളുടെ കയ്യിൽ തരും. അത് അവർ നിങ്ങൾക്ക് തരുന്ന സമ്മാനം. സമ്മാനം എടുത്തിട്ട് കശത്തുമ്മ വെക്കരുത്, തഹാദു തിരിയൊരു ഹദിയ കൊടുക്കണം. 100, 200, 300 കൊടുക്കണം. അപ്പം ആ പരസ്പര സ്നേഹം വർദ്ധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മളെ യഥാർത്ഥ അടിമകളാക്കി തരട്ടെ, യഥാർത്ഥ അടിമകളാക്കി തരട്ടെ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആലാ പറയുകയാണ്, അൽഹക്കനീ സലാത്ത്, മൂന്ന് കാര്യങ്ങളോ തിട്ടെനിക്ക് ചിരി വരികയാണ്. ഒന്നാമത്തേത്, എല്ലാവരും മൂന്ന് സലാത്ത് വല്യൊന്ന് ഉഷാർ, ഒന്ന് എഴുന്നേറ്റ എല്ലാവരും, ഒന്ന് എഴുന്നേറ്റ എല്ലാവരും, ആ എഴുന്നേക്ക് എഴുന്നേക്ക്, കൂമു ലില്ലാഹി ഖാനിത്തീൻ, പടച്ചോനെ പേടിച്ച് എഴുന്നേക്ക്. ആ എന്നിട്ടൊരു മൂന്ന് സലാത്തലി സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇനി അങ്ങനെ തന്നെ എങ്ങനെ നിന്നു അങ്ങനെ തന്നെ ഇരിക്കീൻ. ആ ഒന്ന് ഉഷാറായില്ലേ. ഇനി പറയണ കാര്യം, ഈ ഓഡിറ്റോറിയം ആയതുകൊണ്ട് ഒരു ഓപ്പൺ സ്റ്റേജിൻ്റെ ഒരു സുഖം കിട്ടൂല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുത്തിയത്. ആ ഇനി എന്നിട്ട് കേട്ടോളി, മൂന്ന് കാര്യങ്ങൾ എന്നെ ചിരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഗാഫിലുന, അശ്രദ്ധൻ. വല്ലാഹു ലാ യഗ്ഫുലു അൻ, പക്ഷേ അല്ലാഹു അവനെ തൊട്ട് അശ്രദ്ധനല്ല. അശ്രദ്ധനായി നടക്കുന്നവൻ യാതൊരുവിധ ശ്രദ്ധയും അവനില്ല. നിസ്കാരത്തില് ശ്രദ്ധയില്ല, അഴുമാലുകളിൽ ശ്രദ്ധയില്ല, ഇബാദത്തുകളിൽ ശ്രദ്ധയില്ല. പക്ഷേ അല്ലാഹു അവനെ തൊട്ട് അശ്രദ്ധനല്ലെന്ന് അവന് മനസ്സിലാവുന്നില്ലല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ, എല്ലാവിധ അശ്രദ്ധയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. അല്ലാ, എന്നെ അവൻ വല്ലാതെ ചിരിപ്പിക്കുന്നുണ്ട്. എന്താ ശ്രദ്ധയിലാണ് അവൻ നടന്നു പോകുന്നത്? ജീവിതത്തെ കുറിച്ച് അവനൊരു ഗൗരവം പോലുമില്ല. രണ്ടാമത്തേത് ആരെന്നറിയോ? ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്നെ ചിരിപ്പിച്ച രണ്ടാമത്തെ ആൾ, അല്ലാഹിക്കുനു, രണ്ടാമത്തെ ആൾ അല്ലാഹിക്കുനു, വായ നിറച്ച് പൊട്ടിച്ചിരിക്കുന്നവൻ, വായ നിറച്ച് പൊട്ടിച്ചിരിക്കുന്നവന്, വായ നിറച്ചിട്ട് പൊട്ടിച്ചിരിക്കുന്നവന്. ഇന്നെല്ലാവർക്കും പൊട്ടിച്ചിരിയാണ്. ടെലിവിഷനിലൂടെ കോമഡി സീരിയലുകൾ, കോമഡി നൈറ്റുകൾ, ആണും പെണ്ണും ഇങ്ങനെ ഇലകടർന്ന് പൊട്ടിച്ചിരിച്ചും കെട്ടിപ്പിടിച്ചും നടക്കുകയാണ്. മുഅ്മിനെ മുഅ്മിനത്തെ എങ്ങനെയാ ചിരിക്കാൻ കഴിയുക? മദീനത്തെ പള്ളിയുടെ അടുക്കലൂടെ നടന്നു പോകുമ്പോ
ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ലൗ തഅലമൂന മാഅലമൂ, എനിക്കറിയാവുന്നത് പോലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ ലലഹിത്തും ഖലീല വലബക്കൈത്തും കസീറ, നിങ്ങളൊരൽപ്പം പോലും ചിരിക്കുമായിരുന്നില്ല സഹാബ, കരഞ്ഞ് കരഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമായിരുന്നു. എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞതുപോലെ അല്ലാഹുവിനെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞതുപോലെ ഖബറിന്റെ ശിക്ഷ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞതുപോലെ പരലോകത്തിന്റെ ശിക്ഷ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞതുപോലെ നരകത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ കണ്ട നരകത്തിന്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, മീറാജിന്റെ യാത്രയിലല്ലേ നരകം കണ്ടത്? കയ്യിൽ കിടക്കുന്ന വിരൽ കൊണ്ട് നഖം വെച്ചിട്ട് ആ നഖം കണ്ടു മുഖം മാന്തി പൊളിച്ചവരെ, തലയില് മലക്കുകൾ അടിച്ചിട്ട് തല പൊട്ടി പിളർന്നു പോയവരെ, വയറു പൊട്ടിയിട്ട് കുടലുകൾ വെളിയിലേക്ക് വന്നവരെ, തീയിൽ കിടന്ന് കരിഞ്ഞു പോകുന്നവരെ, നരകത്തിന്റെ അട്ടഹാസം ഞാൻ കേട്ടതുപോലെ നിങ്ങളെങ്ങാനും കേട്ടിരുന്നെങ്കിൽ സഹാബാല, ഒരൽപ്പം മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. എന്തേ നിങ്ങൾക്ക് പേടി വരുന്നില്ല? എന്തേ നിങ്ങൾക്ക് പേടി വരുന്നില്ല? മുഅ്മിനേ, മരണം കണ്ട് പേടിക്കണ്ടേ? അപകടം കണ്ട് പേടിക്കണ്ടേ? ദുനിയാവിലെ ഓരോ വാർത്തയും കണ്ട് പേടിക്കണ്ടേ? മഹാനായ സഹാബി മരണപ്പെട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുവല്ലോ. മഹാനായ സയ്യിദുന ഒരേ ഒരു സഹാബിക്ക് മാത്രമാണ് മരണപ്പെട്ടതിന് ശേഷം ഹബീബായ നബി തങ്ങളെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തത്. ഒരൊറ്റയാക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. മരണപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബ് നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത ഒരേ ഒരു സഹാബിയേ ഉള്ളൂ, മഹാനായ സയ്യിദുന ഉസ്മാൻ ബിനു മലൂൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ബിനു മലൂൻ റളിയല്ലാഹു അൻഹു വഫാതായി എന്ന് കേട്ടപ്പോ ഹബീബായ നബി തങ്ങളെ നേരെ ഉസ്മാൻ ബിനു മലൂൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. മഹാനവറുകളുടെ നെറ്റിത്തടത്തിലേക്ക് ഹബീബായ നബി തങ്ങൾ ഉമ്മ വെച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഏതുവരെ ഹത്താ സാലതു മൂഹു അലാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീര് ഉസ്മാൻ ബിനു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ കവിളിലൂടെ ഒഴുകിപ്പോയത്രേ. ആ രീതിയിൽ ഹബീബ് മരണം കണ്ട് പേടിച്ചു കരഞ്ഞില്ലേ? ചെറുപ്പക്കാരായ എത്ര പേര് മരിച്ചുപോയി? നിങ്ങളുടെ കൂട്ടുകാർ മരിച്ചില്ലേ? കൂടെ നടന്നവൻ മരിച്ചില്ലേ? നിങ്ങളുടെ കരളിന്റെ കശനം പോലെ നടന്ന ഭാര്യമാര് മരിച്ചില്ലേ? ഉമ്മ മരിച്ചുപോയില്ലേ? ഉപ്പ മരിച്ചുപോയില്ലേ? നമ്മുടെ സമപ്രായക്കാരെ നമ്മൾ കൂടു കബറടക്കിയില്ലേ? ഒരസുഖവുമില്ലാതെ രാത്രി പോയി കിടന്നവൻ മരിച്ചുപോയില്ലേ? അടുത്തത് നമ്മളാണെന്നുള്ള ബോധമില്ലേ? ആ ബോധമില്ലാതിട്ടാണോ പൊട്ടിച്ചിരിക്കുന്നത്? വായ നിറയെ പൊട്ടിച്ചിരിച്ച് നടക്കുന്നവരെ കാണുമ്പോ എനിക്ക് ചിരി വരുന്നെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ആൾ വമുഅമ്മിലു ദുനിയാ, ദുനിയാവിന്റെ പുറകെ നടക്കാണ്, പക്ഷേ വൽ മൗത്തു യത്ലുബുഹു, അവന്റെ പുറകെ മരണം കൂടി നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ആൾ വമുഅമ്മിലു ദുനിയാ, ദുനിയാവിനെ സമ്പാദിക്കുന്നവൻ. എത്ര കിട്ടിയാലും മതിയാവില്ല, എത്ര കിട്ടിയാലും കൊതി തീരൂല, വാരി 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 കൂട്ടുകൻ. പക്ഷേ വൽമൗത്തു യത്ലുബുഹു, മരണം അവന്റെ പുറകെ ഉണ്ടെന്നവന് മനസ്സിലാകുന്നില്ല. അല്ലാഹു നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ തരട്ടെ. മരണം ഇങ്ങനെ മുമ്പിലൂടെ നടക്കണുണ്ട്. കൂട്ടുകാരി മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു. ഇന്നലെ ദുആയ്ക്ക് വന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു, സ്ഥലേ ദുആ ചെയ്യണം, എന്റെ ഭർത്താവ് ഈ കൊറോണയിലാണ് മരിച്ചു പോയത്. വേറെ സഹോദരി പറഞ്ഞു, സ്ഥലേ ഭർത്താവ് മരിച്ചുപോയി,
എന്നിട്ട് കൂടെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ അവരൊക്കെ പോട്ടെ, എനിക്ക് ഉസ്താദിനോട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങി. ആ പെണ്ണെന്നെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ മരിക്കണ സമയത്ത് ഞങ്ങൾ 4 മാസമായിട്ട് പിണക്കാണ്, 4 മാസമായിട്ട് ഞങ്ങൾ പിണക്കുവാണ്. പക്ഷേ ഗൾഫിൽ നിന്ന് മരിച്ചു. കൊറോണയുടെ കാലമാണ്, മയ്യത്ത് നാട്ടിൽ പോലും കൊണ്ടുവന്നില്ല, അവിടെ കബറടക്കി. അവസാനം എനിക്കൊരു പൊരുത്തം ചോദിക്കാൻ കഴിഞ്ഞില്ല, എനിക്കൊന്ന് യാത്ര പറയാൻ കഴിഞ്ഞില്ല, പരസ്പരം ഒന്ന് പൊരുത്തപ്പെടിക്കാൻ പോലും കഴിഞ്ഞില്ല. സഹോദരാ സഹോദരി, ഇതെന്ത് ജീവിതമാണിത്? ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന ലോകത്ത് പിണക്കം നീണ്ടുപോകരുതേ. ഭാര്യ പിണങ്ങി, ഭർത്താവ് പിണങ്ങി, അപ്പൊ ചിന്തിക്കണ്ടേ മരിച്ചാലും പിന്നെ കരയാൻ പറ്റുള്ളൂ? ചിന്തിക്കണ്ടേ, ചിന്തിക്കണ്ടേ മനുഷ്യന്മാരെ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ വാശി എന്തിന്? നിങ്ങൾ ചിന്തിക്കണ്ടേ, ഭാര്യയും ഭർത്താവും ചിന്തിക്കേണ്ടതെന്താ? അല്ലാഹുവേ, ഇണങ്ങിയാലും പിണങ്ങിയാലും, എത്രമേൽ ഞങ്ങൾ പിണങ്ങിയാലും, ഞങ്ങൾ നാളെ സ്വർഗത്തിന്റെ കട്ടിലിൽ അടുത്തടുത്തിരിക്കേണ്ടവരാണ്. ഭാര്യയും ഭർത്താവും ദുനിയാവിൽ ജീവിക്കേണ്ടവരല്ല മുമ്മിനെ. ഇതേ ഭാര്യയായി, ഇതേ ഭർത്താവായി സ്വർഗത്തിന്റെ കട്ടിലിൽ അടുത്തടുത്തിരിക്കേണ്ടവരല്ലേ നമ്മൾ? ഏതെങ്കിലും ഒരു നിക്കാഹിന്റെ സദസ്സില് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് സൗവജത്തുക്കാവാങ്കത്തുക്കാന്ന് കൂട്ടിപ്പിടിപ്പിച്ചത് ഈ ഭൂമിയിൽ കലഹിക്കാനല്ല, പിണങ്ങാനല്ല, മാറാനല്ല, തലാക്ക് ചൊല്ലി പിരിയാനല്ല. സ്വർഗത്തിന്റെ കട്ടിലില് ഒന്നിച്ചിരിക്കാനാണ് ഇവളെ എന്റെ ജീവിതത്തിലേക്ക് റബ്ബ് തന്നത്. അതുകൊണ്ട് ഞാനവളെ വെറുപ്പിച്ചുകൂടാ, ഞാനവളെ കഷ്ടപ്പെടുത്തിക്കൂടാ. അല്ലാഹു നമ്മുടെ ഭാര്യമാർ കാഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. ഇവിടെ എന്ത് കലഹ നിങ്ങള്? സ്വർഗത്തിന്റെ കട്ടിലിൽ ഒന്നിച്ചിരിക്കേണ്ടവരല്ലേ നമ്മൾ രണ്ടുപേരും? ഭാര്യയോട് ചോദിക്കണം, എടീ പെണ്ണെ, എന്ത് പിണക്കാടിയത്, എന്ത് വാശിയാടിയത്, നമുക്ക് സ്വർഗത്തിന്റെ കട്ടിലി അടുത്തിരിക്കണ്ടേ എന്ന ഒരു ചോദ്യം നമുക്കുണ്ടാവണ്ടേ? ചോദിക്കാറുണ്ട് നിങ്ങൾ ഭാര്യയോട്? ഉണ്ട, നിങ്ങൾ ചോദിക്കാറുണ്ട്? വാക്കവി മുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഇങ്ങോട്ട് നോക്കുമൻ. ചോദിക്കാറുണ്ട് ഭാര്യയോട്? ഭാര്യയോട് ചോദിക്കണം. മനുഷ്യന്മാരെ, നിങ്ങൾ വയസ്സായി നോക്കുന്നെങ്കിൽ ലജ്ഞയൊന്നും വേണ്ട, അവളോട് ചോദിക്കണം, എന്തിനാണ് ഈ കലഹം? നമ്മൾ ഈ കൊച്ചു വീട്ടിൽ ഇത്രയും മക്കളെയും പ്രസവിച്ച് അവരെയും കെട്ടിച്ചുവിട്ടിട്ട് നമ്മൾ പിണങ്ങണോ? സ്വർഗത്തിന് അടുത്ത് നമുക്ക് ഒന്നിച്ചിരിക്കണ്ടേ എന്ന് ചോദിക്കണ്ട അവളോട്? അത് ചോദിക്കാൻ സമയം കണ്ടെത്തണം. അല്ല, ബ്രോസ്റ്റ് ഷവർമ വാങ്ങിച്ചു കൊടുത്താൽ പോരാ? അതിപ്പോ ആരെ കൊണ്ടും പറ്റും? ഓട്ടോക്കാരനെ കൊണ്ടും പറ്റും? അതിന് ഭർത്താവ് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു സന്നദ്ധ പ്രവർത്തകരെ കൊണ്ടും കഴിയും. ഭർത്താവ് വേണമെന്നില്ല, ഭർത്താവും ഭാര്യ എന്തിനാണ് ഇതിന്? എടാ, അതിപ്പോ ആരും വാങ്ങിച്ചു കൊടുക്കൂലേ, ആര് വേണേലും കൊടുക്കും. ചോദിക്കണം, എടി പെണ്ണേ, ഇങ്ങോട്ട് വന്നേ, ഒരല്പനേരം ഇരിക്ക്, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഒരല്പനേരം ഇരിക്ക്, നമുക്കൊന്ന് ഒറ്റക്കിരിക്കാം. ഒറ്റക്കിരിക്കാറുണ്ടാ? ഒരു ചിരി വരണം നിങ്ങൾക്ക്. ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്നറിയോ? എന്താ? ഒരു ഭർത്താവ് ഏറ്റവും വലിയ സമ്മാനം ഏതാ? മനസമാധാനാണ്. ഒരു ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം ഡയമണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് ഡയമണ്ട് നെക്ലേസ് കൊടുത്തിട്ട് കഥയില്ല, റിങ് കൊടുക്കട്ടെ ഒക്കെ നടക്കട്ടെ, ഏറ്റവും വലിയ സമ്മാനം അവളെ കേൾക്കലാണ്, അവളെ പരിഗണിക്കലാണ്. ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അവളെ കേൾക്കണം, അതാണ് ഏറ്റവും വലിയ സമ്മാനം. കേട്ടു നോക്കി, നിങ്ങൾ രാവിലെ സുബൈ കടിഞ്ഞ് നല്ല തേച്ച മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി, നിങ്ങൾ പീഡികക്കാരനോട് സംസാരിക്കും, കോഴിക്കടക്കാരനോട് സംസാരിക്കും, കൂട്ടുകാരോട് വർത്തമാനം പറയും, നാട്ടുകാരെ കാണും, നാട്ടിലെ റോഡ് വെട്ടുന്ന വിഷയത്തിൽ ഇടപെടും, വൈകുന്നേരം വരെ 100 കണക്കിന് ആളുകളോട് 100 കണക്കിന് വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് തളർന്നിട്ടാണ് നിങ്ങൾ രാത്രിയിൽ വീട്ടിലോട്ട് കയറുക. ആ സമയത്ത് നമ്മുടെ ഭാര്യ രാവിലെ അടുക്കള കയറിയതാണ്. അടുക്കള കയറിയപ്പോഴേ അമ്മായി അമ്മ ഒരു പാത്രം ഇങ്ങോട്ട് തട്ടി, അപ്പം അവൾ ഇങ്ങോട്ട് തട്ടി. അങ്ങനെ അടുക്കളയിലാകെ അന്താരാഷ്ട്ര കലാപം, റഷ്യയും ഉക്രൈനും മാത്രമാണ് അമ്മായിയമ്മയും മരുമോളും.
ആ രീതിയിൽ അവിടെ പ്രയാസമൊക്കെ ഉണ്ടായി, അവളൊന്നും മിണ്ടിയില്ല. അങ്ങനെ അവൾ മനസ്സ് മുഴുവനും വേദനിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവൾ വിചാരിക്കണ സന്ധ്യയ്ക്ക് എൻ്റെ ഭർത്താവ് വരട്ടെ, അദ്ദേഹത്തോട് പറയാം എൻ്റെ സങ്കടം. അപ്പോഴാണ് നമ്മൾ വലിയ ഹാജഹോദ രാജാവായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് മഗ്രിബിന് കയറുക. അപ്പോൾ ഈ ഭാര്യ വന്നിട്ട് പറയും, പിന്നെ ഇന്ന് രാവിലെ അടുക്കളയിൽ കയറി, നിനക്ക് രാവിലെ അടുക്കളയിലെ കാര്യം പറയാൻ, ഞാൻ ഇത്രയും പ്രയാസവും കഴിഞ്ഞ് കഷ്ടപ്പാടും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ വരുമ്പോൾ നിനക്ക് അടുക്കളയിലെ കാര്യം. അവൾ അതോടെ നിർത്തും. യഥാർത്ഥത്തിൽ ആ പറയാൻ പോയ കാര്യം കേൾക്കാൻ മനസ്സില്ലാതെ നമ്മൾ അടിച്ചമർത്തിയപ്പോൾ അത് മുഴുവനും അവളുടെ ഹൃദയത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു ഡിപ്രഷനായിട്ട് വരും. അതാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളാവുക. അപ്പോൾ അവൾ പറഞ്ഞ ഡയലോഗ് എന്താ, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ സമയമില്ല, നാട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് കേൾക്കാം. എന്തുവാടി നാട്ടിലുള്ളവരെ കേട്ടാ, ഞാൻ എന്ത് കേട്ടോ നാടി നീ പറയാ, തീർന്നു. എൻ്റെ പൊന്ന് സഹോദരങ്ങൾ, അവക്ക് വേറെ പറയാൻ ഒരാളും ഇല്ല. അപ്പോൾ ഒരല്പനേരം അവളെ കേൾക്കുക. അപ്പോൾ അവൾ വന്ന് പറയും, പിന്നെ അടുക്കളയിൽ പോയപ്പോൾ, ആ അടുക്കളയിൽ പോയപ്പോൾ എന്തുപറ്റി, അത് ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ, എടി എൻ്റെ ഉമ്മയല്ല, എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ, ഇനിയിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ, നീ അങ്ങനെ അങ്ങ് നെവർ മൈൻഡ് ചെയ്തേക്ക്, ഞാനല്ലേ നിൻ്റെ കൂടെ ഉള്ളത്. ആ സാധുവിന് അത് മതിയിടാ, അത്ര മതി ആ സാധുവിന്. ആ എന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്ത് പേടിക്കാനാ, സബർത്തു. വിഷയം തീർന്നു. 5 മിനിറ്റ് കേട്ടാൽ പരിഹരിക്കപ്പെടുന്ന വിഷയമാണ് നമ്മൾ 5 അയൽപക്കത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അവളെ കേൾക്കുക, അവളെ ഒന്ന് പരിഗണിക്കുക, അത്രയും മതി, വേറൊന്നും അവൾ ചോദിച്ചില്ലല്ലോ. സാധുക്കളല്ലേ പെണ്ണുങ്ങൾ, നിങ്ങളെന്താ ചിന്തിക്കാത്തെ? അവളുടെ അവസ്ഥ ചിന്തിക്ക്. നിങ്ങളുടെ ഭാര്യ പറയാണ്, എൻ്റെ വീട്ടിൽ എന്നെ ഒന്ന് പോകണം. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഭാര്യയെ നിങ്ങൾ അവളുടെ വീട്ടിൽ കൊണ്ടു വിടും ഇല്ലേ? നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിങ്ങൾ എത്ര ദിവസം നിൽക്കും? എത്ര ദിവസം നിൽക്കും നിങ്ങളുടെ ഭാര്യ വീട്ടിൽ? എത്ര ഏറിയാൽ ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം പറയും പിന്നെ എനിക്കിവിടെ നിന്നിട്ട് ആകെ ഒരു കൂട്ടുകാരെയും കാണാൻ പറ്റൂല, വെളിയിൽ ഇറങ്ങാൻ പറ്റൂല, എനിക്ക് പരിചയമുള്ള ആരുമില്ല, ആകെ ഒരു 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 ഇത്. നീ 3-4 ദിവസം നിന്നിട്ട് വരാൻ സമയമാകുമ്പോൾ വിളിച്ചാൽ മതി, അപ്പം ഞാൻ വണ്ടിയായിട്ട് വരാം. എടാ മനുഷ്യ, ഒന്നാലോചിച്ചേക്ക്, നിനക്ക് അവളുടെ വീട്ടിൽ പോയി ഒരു ദിവസം നിന്നപ്പോൾ വീർപ്പൂട്ടാൻ തുടങ്ങി ഇല്ലേ? വർഷങ്ങളായിട്ട് അവൾ നിൻ്റെ വീട്ടിലേക്കല്ലേ, നിൻ്റെ ഉമ്മാൻ്റെ അടുത്ത്, നിൻ്റെ വാപ്പാൻ്റെ അടുത്ത്, നിൻ്റെ പെങ്ങളുടെ അടുക്കൽ, നിൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ എല്ലാ ദിവസവും അവൾക്ക് വീർപ്പ് മുട്ടേണ്ടതല്ലേ? ഈ വളരെയധികം നീട്ടായിരിക്കലാണ് നിങ്ങൾക്ക് വേണ്ടത്. പെണ്ണുങ്ങൾ തങ്ങളോട് പറയും, ഞങ്ങളെ ഈ മൂലിയാർ 2 ദിവസം നേരത്തെ വാതിലുണ്ടാ ഞാൻ തിന്നു. ഇതൊക്കെ ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ കിട്ടൂലേ? അവൾ എത്ര വർഷമായിട്ട് നിന്റെ വീട്ടിൽ നിൽക്കാണ്, അവക്ക് വീർപ്പ് മുട്ടൂലേ? അവക്ക് ബോറടിക്കൂലേ? ഇതിൻ്റെ എല്ലാം ഇടയിൽ അവള് നിന്നെ സ്നേഹിക്കുകയും നിന്റെ കുടുംബത്തോട് അലിഞ്ഞു ചേരുകയും ചെയ്താൽ മോനെ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിനക്ക് കഴിയാത്തതെന്താ? പട്ടിണിയാണോ ഹബീബേ എന്ന് ചോദിച്ചിട്ട് വയറ്റിൽ പിടിച്ചപ്പോ ആയിഷ, വേണ്ട മോളെ വേണ്ട, നാളെ സ്വർഗത്തിന്റെ കട്ടിലിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമല്ലോ ആയിഷ എന്നാ മദിനബിയെ പട്ടിണി കിടക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആലാൻഹേ പോലെ ജീവിതത്തിൽ എപ്പോഴും ആദർശനിട്ടയോട് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. വമുഅമ്മിറു ദുനിയാ, ദുനിയാവ് മാത്രം ചിന്തിക്കരുത്, ഈ പെണ്ണും ആഖിറത്തിൽ എനിക്ക് വരേണ്ടതാണ് എന്ന ചിന്തയോടെ ജീവിക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള ആളുകൾ എന്നെ ചിരിപ്പിച്ചിട്ടുണ്ടെന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ചുരുക്കുന്നു. ഞാൻ 3-ാമത്തെ ബാബ് കാനീ സലാത്ത്, 3 ആളുകളെ കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. 1-ാമത്തെ ആരെന്നറിയോ? ബാബ് കാനീ സലാത്ത്. 3 പേരെ കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി. 1 ഫിറാഖ് മുഹമ്മദും വസഹബാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബാക്കളും വഫാത്തായി പോയല്ലോ എന്ന ഹബീബ് വിട പറഞ്ഞല്ലോ. എൻ്റെ കൂട്ടുകാർ മരണപ്പെട്ടു പോയല്ലോ. അബൂബക്കർ സിദ്ദീഖ് പോയല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് പോയല്ലോ.
ഖൈബറിലും ബദറിലും രണാങ്കണത്തില് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പട്ടിണി കിടന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനു വേണ്ടി ജീവിച്ച എന്റെ കൂട്ടുകാര് ഖബറിന്റെ അടിയിൽ പോയില്ലേ? അതോ തപ്പ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ കൂട്ടുകാർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ പറയിൻ. കൂട്ടുകാർ മരിച്ചാൽ എനിക്ക് കരച്ചിൽ വരും, നമ്മുടെ കൂട്ടുകാർ മരിച്ചാൽ കരയണം. വളരെ പ്രധാനപ്പെട്ടത് രണ്ടാമത്തേത്, മലക്കുൽ മൗത്തിനെ കണ്ണുകൊണ്ട് നോക്കുന്നതോർക്കുമ്പോ എനിക്ക് പേടി വരികയാണ്. മലക്കുൽ മൗത്തിനെ കാണണം, അസ്രായിലിനെ കാണണം എന്ന ബോധം എന്നെ വല്ലാതെ കരയിപ്പിക്കുകയാണെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത്, സിറാത്ത് കിടക്കുന്ന നേരത്ത് നരകം എന്നെ കരയിപ്പിക്കുമെന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ നിഷ്ഠയോടെ, ആദർശബോധത്തോടെ, അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിച്ച് അല്ലാഹുവിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ അവൻ്റെ യഥാർത്ഥ അടിമകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി വെളിയിൽ നിന്ന ആളുകളൊക്കെ ഒന്ന് അകത്തോട്ട് കയറിയിരിക്കും, ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഇതേവരെ വെളിയിൽ നിന്നവരൊക്കെ ഒന്ന് അകത്തോട്ട് വരി. ഇത്ര നേരം നിങ്ങൾ വെളിയിലാണ്, ഇനി നമുക്ക് അകത്തേക്ക് വരണം. ആ എല്ലാവരും അകത്തോട്ട് കയറി വരി. മാഷാ അല്ലാ, മാഷാ അല്ലാ. അകത്തോടെ എല്ലാരും ചൂടൊക്കെ ആയിട്ട് വെളിയിറങ്ങിയ എല്ലാരും അകത്തോട്ട് വരി, അൽക്കത്തോട്ട് വരി. അല്ലാഹ് ഇൻഷാല്ലാ ഈ വരുന്ന മാസം 22-ാം തീയതി വല്ലപ്പുഴയിൽ പ്രസംഗമുണ്ട്, കറക്റ്റ് 7:30 ആസിഫ്, കറക്റ്റ് 7:30. ഇനി ഇൻഷാല്ലാ എല്ലാ പ്രസംഗം 7:30 ഏഴര ടു 9. ഏറ്റവും നല്ലതാണ്, ആരും സുബഹിയും കളാവൂല, ഉറക്കവും നഷ്ടപ്പെടില്ല, വാതിൽ കേൾക്കേണ്ട സമയതാണ്. ആ ഇത്രയും മുമ്പ് നിങ്ങൾ വെളിയിലായിരുന്നു വരി. എല്ലാരും വെളിയിൽ നിൽക്കണം, അകത്തോട്ടൊരു 10 മിനിറ്റ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് നമുക്ക് മാറ്റി തരട്ടെ. ഈ പുണ്യമായ ദിറസിനെ അല്ലാഹു അവസാനം വരെ നിലനിർത്തി തരുമാറാകട്ടെ. ആ വെളിയിക്കണവരൊക്കെ ഒന്ന് അകത്തോട്ട് വരി. ആ ഭക്ഷണം ഉണ്ടല്ലേ, ഇതിനുശേഷം എല്ലാവർക്കും ഇത് കഴിഞ്ഞ ഭക്ഷണമുണ്ട്, നല്ല ദാതും കൂത്തും ഉണ്ട് ഇവിടെ. അൽഹംദുലില്ലാ, നല്ല ഭക്ഷണമുണ്ട് ഇവിടെ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മുടെ ഭക്ഷണത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ മുത്തല്ലിമീങ്ങൾക്ക് ദിവസവും ഭക്ഷണം കൊടുക്കുന്നവർ അല്ലാഹു ആ ഭക്ഷണത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ആമയൂരിൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് നമ്മുടെ വീട്ടിലെ ബറക്കത്ത് ഭക്ഷണം കൊടുക്കലാണ്. ആ ഭക്ഷണം നിങ്ങൾ നിർത്തരുത് ഇൻഷാ അല്ലാ. മുത്തല്ലിങ്ങൾ വരണം, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കൊടുക്കൽ വലിയ ബറക്കത്താണ്. ഇബ്രാഹിം നബിക്ക് മക്കളുണ്ടായത് ഭക്ഷണം കൊടുത്തപ്പോഴാണ്. ഹല്ലതാക ഹദീസു ലൈഫ് ഇബ്രാഹിം അൽ മുക്റമീൻ ഇദ് ദഖലു അലൈഹി വകാലു സലാമ قال سلام فما لبث ان جاء بعجل حنيد. നല്ല പശുക്കുട്ടി അറുത്തിട്ട് ഭക്ഷണം കൊടുത്തപ്പോഴാണ് ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറാ ബീവി ഗർഭിണിയായത്. ഖുർആൻ സൂറത്തുൽ കാഫ്, ഞാൻ ഈ പറയുന്നത് മുഴുവനും ഖുർആനാണ്. അതുകൊണ്ട് ആ ഭക്ഷണം അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു
ആ ബറക്കത്തിനെ നിലനിറ്റി തരുമാറാകട്ടെ. നമ്മുടെ മുത്തല്യമീങ്ങൾ വലിയ സന്തോഷമാണ് അവർ. ഞാനൊക്കെ ഓതണ ഒരു കാലമുണ്ട്, ദറസ് കാലം. ഞാനിപ്പോഴും ദുആ ചെയ്യും, കാരണം ഞങ്ങളൊക്കെ ദറസിലോധന കാലം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ പട്ടിണിയുടെ കാലമാണ്. ഇപ്പോഴല്ലേ ഭക്ഷണമൊക്കെ കുറച്ച് സുഭിക്ഷമായത്. ഞാനൊക്കെ വലിയ പട്ടിണി കിടന്നോതി. ഞാനൊരു യത്തീങ്ങാനയിലോതിയ ആളാണ്. ഞാനൊരു യത്തീങ്ങാനയിൽ പഠിച്ച ആളാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ വിനീതനൊരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ. ഇവിടെ അൻവരിയൊക്കെ വന്ന് ഒരു ദിവസം അവിടെ താമസിച്ചാണ്. ആ സ്ഥാപനം വന്ന് നിങ്ങൾ കാണാം, മുത്തല്ലിമീങ്ങൾക്ക് സെൻട്രലൈസ്ഡ് എ സി റൂമാണ്. സെൻട്രലൈസ്ഡ് എ സി, ഏറ്റവും നല്ല ഫുഡ്, നല്ല ടർഫ് കോർട്ട് കളിക്കാൻ. അപ്പോൾ എന്നോട് എല്ലാവരും പറയും, ഉസ്താദേ ഈ മുത്തല്ലിമീങ്ങൾക്ക് ഇത്രയും സൗകര്യം കൊടുത്ത് അവർ പഠിക്കൂല. പക്ഷേ എൻ്റെ മുത്തല്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യം ഞാനൊരു കാലത്ത് അനുഭവിച്ച എൻ്റെ ദുഃഖമാണ്. ഒരു യത്തീങ്ങാനയിൽ ഞാനൊരു ആ ഒരു വർഷം നിന്നപ്പോൾ ഒരു യത്തീമെന്ന രീതിയിൽ ഞാൻ അനുഭവിച്ച എൻ്റെ ദുഃഖം, അവഗണന, മർദ്ദനം, അടി, അന്ന് ഞാൻ അനുഭവിച്ച ആ മുറിപ്പാടുകളാണ് ഇപ്പോഴും. ഒരു മുത്തലിം എൻ്റെ അടുക്കൽ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അപ്പം എൻ്റെ പഴയ കാലം ഓർത്തു. അതുകൊണ്ട് തന്നെ മുത്തലിമീങ്ങൾക്ക് എന്ത് സൗകര്യം കൊടുത്താലും മതിയാവില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ മാസവും 100 ഖത്മുൽ ഖുർആൻ ഓതുന്നുണ്ട് അവിടെ. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച 100 ഖത്മുൽ ഖുർആൻ ഓതി ജൽസത്തുൽ ഖുർആൻ എന്ന മജ്ലിസ് അടക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയാ തങ്ങൾ ജമലുല്ലൈലി, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനും മുത്തുക്കോയാ തങ്ങൾ, ഇവർ രണ്ടുപേരും കൂടിയാണ് അതിൻ്റെ അത് സ്ഥാപിച്ച ജമലുല്ലൈലി തങ്ങളാണ് അന്നതിന് നേതൃത്വം നൽകിയത്. ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങളുമാണ്, നിങ്ങളുടെ തങ്ങൾ സ്ഥാപിച്ച മജ്ലിസാണിത്. ഇൻഷാ അല്ലാ ഈ വരുന്ന റമളാൻ 22 രാവിലെ 9 മുതൽ ലൊഹർ വരെ 1000 ഖത്മുൽ ഖുർആൻ ഓതിയ 200 ഹാഫിളീങ്ങളുടെ നടുവിൽ ജൽസത്തുൽ ഖുർആനിന്റെ വലിയ ദുആ സമ്മേളനം നടക്കാൻ ഇവിടെ അടുത്തൊന്നുമല്ല, കൊല്ലത്തൺ. വരുന്നവർക്കൊക്കെ ഫാമിലി, ഇന്നലെ മലപ്പുറത്തുനിന്ന് 2 10 45 ഫാമിലികൾ വരും. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ചയുണ്ട്. ഇപ്രാവശ്യം നോമ്പ് 22 രാവിലെ 9 മുതൽ ലൊഹർ വരെയാണ്. പറഞ്ഞാ ചിരിക്കണ, ഞാനിന്നും സുബൈക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് വരീ. ഹാഫിളീങ്ങളുടെ വലിയ ഇജാബത്തുള്ള ദുആയിൽ പങ്കെടുക്ക, അല്ലാഹു സ്വീകരിക്കട്ടെ തങ്ങളാണ്. ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധ പതിപ്പിക്കണം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എൻ്റെ സ്ഥാപനത്തിലൊരു മുത്തല്ലിമുണ്ട്, നല്ല വെളുത്ത് തേച്ച അലപ്പിക്കിയ കുപ്പായം കൊണ്ട് അവനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവനെ കണ്ട ഒന്നും പറയൂല, നല്ല വെളുത്ത് തേച്ച കുപ്പായനെ കണ്ടാൽ കൊതി. ഒരു അത്രയ്ക്ക് വൃത്തിയാണ്, ഹാഫിളാണ്. എനിക്കൊന്നും അറിയില്ല, ഈ കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് കുട്ടികളൊക്കെ വീട്ടിലായപ്പോൾ ഞാൻ ഉസ്താദന്മാരെ വിളിച്ചിട്ടു, നമ്മുടെ മുത്തല്ലിങ്ങൾ പോയിട്ട് 2-3 മാസമായി. അതുകൊണ്ട് എല്ലാ ഉസ്താദന്മാരും 3 പേരായിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് എല്ലാ വിദ്യാർത്ഥികളുടെയും വീടൊന്ന് സന്ദർശിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വീടിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ എല്ലാ ഉസ്താദന്മാരും ഹംദാനിലെ മുത്തല്ലിമീങ്ങളുടെ വീട് സന്ദർശിച്ചു. അക്കൂട്ടത്തിൽ ഇവൻ്റെ വീട്ടിലും എത്തി. നിലമ്പൂര് കഴിഞ്ഞ് പോത്തുകല്ലും കഴിഞ്ഞ് അങ്ങകലെ കാടിൻ്റെ അങ്ങേറ്റം, ആ വീട് കഴിഞ്ഞാൽ പിന്നെ കാടാണ്. ആ കാടിൻ്റെ സൈഡിൽ നീല ടാർപ്പായ വിരിച്ചിട്ട് അതിൻ്റെ താഴെ ഉമ്മായും ഈ ഹാഫിളായ മോനും മാത്രം, വേറെ ആരുമില്ല. വാപ്പ ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ കാടാണ്, ആകെയുള്ളൊരു നീല ടാർപ്പായ അതിനകത്താണ്. അത് കണ്ട് ഉസ്താദന്മാർ കരഞ്ഞുപോയി. പക്ഷെ ആ മുത്തല്ലിമിനെ കണ്ടത് ഒരുമൊന്നുമില്ല. തിരിച്ചു വന്നപ്പോൾ അവരെല്ലാവരും എൻ്റെ അടുക്ക വന്നിട്ടുണ്ട്, ഉസ്താദേ ആ കാഴ്ച ദയനീയമാണ്, എന്ത് ചെയ്യും ഉസ്താദേ? എനിക്കാണ് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, കാരണം ഹംദാൻ്റെ പണി നടക്കുന്നുണ്ട്. കടത്തിൻ്റെ മേൽ കടമാണ്. KPIC തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ നജാത്ത് എങ്ങനെ നടത്തുന്നു? ഓ, 1 ലക്ഷം 14 ലക്ഷം കടമാണ്. അള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ, തങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഞാൻ വേണ്ട തങ്ങളെ ഹംദാന് 40 ലക്ഷം കടമാണ്. അപ്പം എന്നോട് അതിന് നിങ്ങളുണ്ടല്ലോ 40 ലക്ഷം കടം.
ഇപ്പൊ രക്ഷകർത്താക്കളുടെ ഓരോ ലക്ഷം വെച്ച് കടം മേടിച്ചിട്ടാണ് ഇപ്പൊ വീട്ടിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും? കോഴിക്കോടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അബ്ദുൾ റഷീദ് സാഹിബ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്താദെ ആ കുട്ടിക്ക് നമുക്ക് വീട് വെച്ചു കൊടുക്കാം, ഞാൻ വെച്ചു കൊടുക്കാം. അൽഹംദുലില്ലാഹ് വീട് പൊളിച്ചു, തറക്കല്ലിട്ടു, അതിൻ്റെ വീടിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥത്തിൽ എല്ലാ ദറസിലും ഇങ്ങനെയുള്ള കുറേ മുത്തലീങ്ങളുണ്ടാവും. എല്ലാ കോളേജിലുണ്ടാവും ഒരു വെള്ള വസ്ത്രം, നല്ല അത്തറ്, ഒന്നും അറിയില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ അവർ നല്ല പുഞ്ചിരിച്ച നടക്കും, അവർ ചോദിക്കില്ല. ഞാൻ ആ മോനോട് ചോദിച്ചു, മോനെ നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു ഇത്? ഉസ്താദെ ഞാൻ എങ്ങനെയാ പറയാ? യഥാർത്ഥത്തിൽ ഇവരുടെ ദുഃഖങ്ങൾ അവർ ഉസ്താദന്മാരോടെ പറയും. ഇങ്ങനെ ഭക്ഷണം മേടിക്കാനില്ലാത്തവർ, വീടില്ലാത്തവർ, ഇപ്പോഴും വീടില്ലാത്ത ആളുകളുണ്ട്. ഞാനൊരു ഉസ്താദിനെ അടുത്ത സമയത്ത് കണ്ടു, ചെറുപ്പക്കാരനാണ്. പേര് സ്ഥാപനവും പറഞ്ഞ ബുദ്ധിമുട്ടായിട്ടാണ്. ചോദിച്ചപ്പോഴറിയാം വീടില്ല, ഇപ്പോഴും വേറെ ഏതോ ബന്ധു വിട്ടി കിടക്കാൻ, പഞ്ചായത്തിൽ നിന്നൊരു വീട് മേടിച്ചിട്ട് അതിൻ്റെ പണി കിടക്കാൻ. കണ്ടാലോ സിംപിളനായൊരു ഹുദവി. ഇങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട് മുഅ്മിനീങ്ങളെ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർക്ക് വേണ്ടി? ഇൻഷാ അല്ലാ, നമ്മുടെ മർക്കസുൽ ഉലമയിലെ ദറസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ നിന്ന് പഠിച്ചുപോയ നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ മക്കൾ, അവരിൽ പലരും രോഗം വരുമ്പോൾ ഭക്ഷണം മരുന്ന് മേടിക്കാൻ കഴിയാത്തവരുടെ കൂട്ടത്തിൽ, വീട് വെക്കാൻ പറ്റാത്തവരുണ്ട്, അവരുടെ ദൈനംദിന ചെലവുകൾക്ക് കഷ്ടപ്പാട് വരുന്ന സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ വളർത്തിവിട്ട, നിങ്ങൾ ഭക്ഷണം കൊടുത്ത നിങ്ങളുടെ മക്കൾ അവരെവിടെയെങ്കിലും ഒരു പട്ടിണിയിലോ പ്രയാസത്തിലാണെന്ന് നമുക്ക് സഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ദറസിലെ മുത്തല്ലിമീങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അർഹമ, പേരെന്ന് അർഹമ എന്ന പേരിൽ ഇവിടെ നിന്ന് പഠിച്ച് നിങ്ങൾ വളർത്തിവിട്ടിയ ആലിമീങ്ങൾ അവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. കാരണം അവർ വേറെ ആരോടും ചോദിക്കില്ല. ഇൻഷാ അല്ലാ, ഇവിടെ നിന്ന് ദുആ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഫണ്ടൊന്ന് ഒരല്പം സ്വരൂപിക്കണം. നമ്മൾ വളർത്തിയ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ഫണ്ട് നമ്മളെല്ലാവരും കൂടി കൊടുത്തിട്ട്, മക്കളെ നിങ്ങൾക്കൊരു വിഷമമുള്ളപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഖൈർ എന്തായുള്ളത്? ഒരാളൊരു 10,000 രൂപ വെച്ച്, വലുതായിട്ട് വേണ്ട, ഇവിടെ ഇരിക്കണവരൊക്കെ ഒരാലിമിന്, ഒരു മുത്തല്ലിമിന്, ഒരു സാധുവിന് ഒരു ആവശ്യം വരുമ്പോൾ കൈ നീട്ടാതെ ഉപയോഗിക്കാൻ ഇൻഷാല്ലാ ഒരു 10,000 രൂപ കൊടുത്തേക്കാം എന്ന നീയത്തോടെ ഒന്ന് കുറച്ച് ആളുകളൊന്ന് പറയും. ഇൻഷാല്ലാ ആരാ ഫണ്ടൊന്ന് ആദ്യം ഉൾക്കാണ് ചെയ്യുന്ന കൈവയ്ക്കാൻ മതി. ഇൻഷാല്ലാ 10,000 രൂപ വെച്ച് ആ മുത്തല്ലിമീങ്ങളുടെ ഫണ്ടിലേക്ക്, റഹ്മയിലേക്ക്, ആലിമീങ്ങളെ സഹായിക്കുന്ന പദ്ധതിയിലേക്ക് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരൊരു 10,000 രൂപ പറയാം. മാഷാല്ലാ, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ആ സദഖയെ നീ കബൂലാക്കണേ. അല്ലാ ഏതാഗ്രഹത്തോടെ പറഞ്ഞോ, റബ്ബേ സ്വീകരിക്കണേ റഹ്മാനെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നീ ആഫിയത്ത് നൽകണേ. അല്ലാ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ ഈ ദറസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഏതാവശ്യം വന്നാലും സഹായിക്കുന്ന സഹോദരനാണ്. അവർക്ക് കിത്താബുകൾ അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ചില സദക്കകൾ ചെയ്യുമ്പോൾ അത് അവസാനം വരെ നിലനിൽക്കുന്ന സദക്കയാണ്. റബ്ബേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും നീ ബറക്കത്ത് നൽകണേ. അല്ലാ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ മാരകമായ രോഗത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ബിഹക്കി സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറയാ, ഒരു 10,000 രൂപ എടാ മുത്തല്ലി. ആ മാഷാ അല്ലാ, തക്കബ്ബലല്ലാ റബ്ബേ സ്വീകരിക്കണേ. അല്ലാ ആ സഹോദരൻ എഴുന്നേറ്റ് നിന്നിട്ട് സന്തോഷത്തോടെ പറഞ്ഞ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ
പ്രയാസങ്ങളും മാറ്റണേ റഹ്മാനേ, മാറ്റണേ റഹ്മാനേ. മക്കളിൽ പറഞ്ഞത് ചെയ്യണേ അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിൻ്റെ പൊന്നുമക്കളെ ഉപ്പാക്കും ഉമ്മാക്കും കൺകുളിർമേകുന്ന മക്കളാക്കി കൊടുക്കണേ റഹ്മാനേ. മൂന്നാമത്തെ ആൾ ഒരു 10,000 രൂപ. അല്ലാഹു അക്ബർ. ഞാനതുകൊണ്ടാണ് വളരെ കുറച്ച് ചോദിച്ചത്. സാധാരണ ചോദിക്കുന്ന ചോദ്യമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികളല്ലേ നമ്മൾ വളർത്തിവിടുന്ന, നമ്മുടെ മുത്തല്ലിമീങ്ങൾ. അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയൽ ഏറ്റവും വലിയ റാഹത്താണ്. അതാരുടെയൊക്കെ വീടുകളിലെത്തിയാലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ. ഞാൻ ആരാ പറയാം? മൂന്നാമത്തെ ആൾ ഒരു 10,000 രൂപ. കടകളുള്ളവർ, കച്ചവടമുള്ളവർ, അതുപോലെ റജബിൻ്റെ രാത്രിയാണ് അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം. നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി തരുമാറാകും. കഴിയുന്നതൊക്കെ ഒരാൾ ഒഴിവാകരുത്. 10,000, 5,000 എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയും. നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ ആ മുത്തല്ലിമീങ്ങളുടെ കയ്യിൽ ഒരാശാവഹമായ ബണ്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഞങ്ങളൊക്കെ അത് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച ഒരാൾക്ക് ക്യാൻസർ വന്നു. ഏതാണ്ട് 400,000 രൂപ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും കൂടി കളക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓരോ വാഹനാപകടത്തിൽ മരിച്ച ആളുണ്ട്, അവരെ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ രീതിയിലും ഒന്നുമില്ലാത്ത ആലിമീങ്ങളെ, മുത്തല്ലിമീങ്ങളെ സഹായിക്കാനുള്ളൊരു ഫണ്ടാണിത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ. ഒന്ന് പറയും. ഫൈസൽ അബുദാബി 10,000. മാഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ ആഗ്രഹത്തോടെ ആ സഹോദരൻ പറഞ്ഞു, നീ കബൂലാക്കണേ അല്ലാഹ്. ജീവിതത്തിലെല്ലാവിധ ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യണേ റഹ്മാനേ. അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ മക്കളിൽ നീ സ്വലാഹിയത്ത് നൽകണേ അല്ലാഹ്. ഇതിൻ്റെ ബറക്കത്തുകൊണ്ട് ഹാഫിളായ ആലിമീങ്ങളായ നക്കളെ, നല്ല മക്കളെ നൽകണേ അല്ലാഹ്. ഈ സദക്കയുടെ ബറക്കത്തുകൊണ്ട് കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ റഹ്മാനേ. മുസ്തഫ ഹാജി 10,000. മാഷാ അല്ലാഹ്. കൂലു തക്ബീർ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഏത് മുസ്തഫാജിയ? ഏത് മുസ്തഫാജിയ? ആ തങ്ങളോട് പറഞ്ഞതാണ് അല്ലാഹുവേ, ആ സദക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ എത്ര ചെലവടിച്ചാലും ഭേദമാകാത്ത മാരക രോഗത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു വലിയ സംരക്ഷണമായി നീ അത് നിലനിർത്തണേ അല്ലാഹ്. അതിൻ്റെ പറക്കത്തുകൊണ്ട് മാരകമായ രോഗത്തിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന് കാക്കണേ റഹ്മാനേ. ഉസ്താജി അതറിയാനേ, മണ്ണാർക്കാട്. അറിയാനേ നമ്മളെ ഉസ്താജി തണലും. ആ അത് തന്നെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എൻ്റെ നാട്ടിനേക്കാൾ കൂടുതൽ ആളുകൾ എനിക്കിപ്പോൾ ഇവിടെ അറിയാം. എൻ്റെ നാട്ടിലുള്ള ആളുകൾ അറിയൽ വളരെ കുറവാണ്. കുഞ്ഞു മുഹമ്മദ് അഷ്റഫി 5,000 രൂപ. മാഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, ആ സദക്കയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനേ. എല്ലാവിധ സന്തോഷവും നിലനിർത്തി ആ സഹോദരൻ മനസ്സിലേത് മുറാദാണോ ഹാസിലാക്കണേ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്ത് വളണ്ടിയേഴ്സ് ഉണ്ട്, പെണ്ണുങ്ങൾക്ക് ഈ സദക്കയിൽ പങ്കെടുക്കാവുന്നതാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്ക് ഇൻഷാല്ലാ. എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചൊരു 5,000, 10,000 കടിയണം. ആ മുത്തല്ലിങ്ങളൊന്ന് പോയി മോനെ. എന്താണ് മുത്ത പറയ? ചക്കര ഗ്രൂപ്പ് 10,000. മാഷാ അല്ലാഹ്. എന്താണ് ചക്കര? ഏ
ഏഴംഗ സംഘമാണ്, ആ ഏഴു പേരുള്ളൊരു സംഘമാണ് ചക്കര. എട്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ആ സംഘത്തെ നന്മയിൽ അള്ളാഹു ഉറപ്പിച്ച് നിർത്തട്ടെ, എല്ലാവിധ തിന്മകളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. പടച്ചവനെ, ആ ചെറുപ്പക്കാരുടെ ബന്ധങ്ങളെ നീ കബൂലാക്കണേ അള്ളാ. നാളെ അർശിൻ്റെ തണൽ കിട്ടുന്ന ബന്ധങ്ങളിലേക്ക് അവരെ നീ വളർത്തി കൊടുക്കണേ തമ്പുരാന്. ദീനിന് വേണ്ടി ചെയ്യാനുള്ള ഈ മനസ്സിനെ നീ നിലനിർത്തണേ അള്ളാ. ആ ചെറുപ്പക്കാരെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. അവരേതൊക്കെ ജോലികൾ ചെയ്യുന്നവരാണോ ഖൈർ പ്രദാനം ചെയ്യ റബ്ബേ. അവരെ കച്ചവടത്തിൽ ഐശ്വര്യം നൽകണേ അള്ളാ. അവർ ചേർത്ത് പിടിക്കുന്നവരുടെ ഭാര്യമാരിൽ, മക്കളിൽ, കുടുംബത്തിൽ, മാതാപിതാക്കളിൽ റബ്ബേ നീ ആഫിയത്ത് ചൊരിയണേ റബ്ബേ. എല്ലാവിധ അപകടത്തിൽ നിന്ന് കാത്ത് ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദീനിൻ്റെ ബന്ധമാക്കി കൊടുക്കണേ റഹ്മാനേ. അള്ളാഹു സ്വീകരിക്കട്ടെ. ചക്കര, ആ ആയിക്കോട്ടെ. ഞാൻ വന്നപ്പോഴേ എൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുത്ത്, ആ അപ്പറേ പോലെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ വാക്കവി മുത്താണെന്ന്. എന്താ എൻ്റെ മനുഷ്യന്മാരെ, പടച്ചോൻ എന്താ എൻ്റെ മനുഷ്യന്മാരെ, 10-40 വർഷം ഭൂമി ജീവിക്കണു, പിന്നെ റബ്ബ് വിളിക്കുമ്പോൾ തിരിച്ചു പോകണു. നമ്മുടെ ഈ സുഹൃത് ബന്ധങ്ങളും പരസ്പരം കണ്ടാൽ ചിരിക്കാൻ പറ്റണ മനസ്സും, ഒന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുകയും ചെയ്യുന്ന ബന്ധങ്ങളല്ലാതെ ഈ ഭൂമിയിലൊന്നും ബാക്കിയുണ്ടാവില്ല. പേരും പെരുമയൊക്കെ പോകും. റൂഹ് പോയാൽ പിന്നെ വാക്കവി എന്നാരും പറയില്ല, മയ്യത്തെടുക്കറ എന്നേ പറയൂ. പേരിനും പെരുമയ്ക്കും റൂഹിന് ജീവൻ വേണം. അത് പോയാലും പിന്നെ അത് ഖുർആൻ പറഞ്ഞ് വളർന്നു പറഞ്ഞ വാക്കവി ആയിരുന്നു. അള്ളാഹു മഗ്ഫിർലഹു എന്ന് പറയുന്ന ബന്ധം അള്ളാഹു നമ്മുടെ ഇടയിൽ നിലനിർത്തി തരട്ടെ. ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ 5000, മാഷാ അല്ലാ. അള്ളാഹു പ്രത്യേകം ദുആ ചെയ്യാൻ മനസ്സിൽ എന്താണോ കാത്തുവച്ചത് അള്ളാഹു ആ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ, ഐശ്വര്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ പറയണേ ദുആയിലേക്ക് കടക്കൻ, ദുആ ചെയ്യാം. ഒരു മൂന്ന് സ്വലാത്തിൽ സല്ലല്ലാഹു മുനീർ ചെട്ടിപ്പടി 5000, അല്ലാഹുവേ ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹുവേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനേ. മുനീർ സാഹിബിൻ്റെ മനസ്സിൻ്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹു. പതിനായിരം എന്ന സഹോദരൻ, എല്ലാവരും കാര്യമായിട്ട് ആമീൻ പറയും. അദ്ദേഹത്തിൻ്റെ ജോലിയിലെ പറക്കത്തിന് വേണ്ടിയാണ് അള്ളാഹു ജോലിയിലെ പറക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഈ സദസ്സ് ആമയൊരു ദറസ്സിൽ 20 വർഷം പൂർത്തിയാക്കിയ ഒരു ദറസ്സ് ഈ പണ്ഡിത കേരളത്തിന് വലിയൊരു അഭിമാനമാണ്. ആമയൂരെന്ന മഹല്ലും അതിൻ്റെ ഭാരവാഹികളും അതിലെ ജനങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജനങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് കെ പി എസ് സി തങ്ങൾ വല്ലപ്പുഴ അള്ളാഹു ഈ നാടിന് നല്ല വലിയൊരു അനുഗ്രഹമാണ് ആ സയ്യിദ് കുടുംബം. മഹാനായ അബ്ദുറഹ്മാൻ തങ്ങൾ, ഷിഹാബുദ്ദീൻ തങ്ങൾ, ഇങ്ങനെ ഹാഷിം ഉദവി തങ്ങൾ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നാട്ടിലൊരു അഹ്ലു ബൈത്തിൻ്റെ പരമ്പര, അത് റബ്ബ് തന്ന അനുഗ്രഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞവരെ ആവർത്തിച്ച്, വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാമി യൗമൽ ജുമഅത്തി, ആ ദിവസം ഒരു സയ്യിദിൻ്റെ പുറകിലിരിക്കാൻ നമുക്ക് ഭാഗ്യം തന്ന റബ്ബിനെ നമുക്ക് സ്തുതിക്കാം. എൻ്റെ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അതവ അവസാനിക്കുന്നു. റബ്ബേ, ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, പുറത്തു തരണേന്ന് നമുക്ക് റബ്ബിനോട് പറയാം. വൈൻകാന ലാ യർജൂക ഇല്ലാ മുഖ്സിനു ഫമൈ യലൂദു വയസ്തജീറുൽ മുജ്രിമു. ഷായിർ അബൂനവാസ് പാടിയിട്ടുണ്ട്. അബൂനവാസ് അത്ര നല്ല ആളൊന്നുമല്ല. കള്ളും കുടിച്ച് മത്തായി നടന്ന ആളാണ്. എന്നിട്ട് അയാൾ പാടിയെന്നാണ് മുത്തല്ലിങ്ങൾക്കറിയാൻ. ഷായിർ കമാക്കാല ഷായിർ അബൂനവാസ് കാണും. അയാൾ അത്ര നല്ല ആളൊന്നുമല്ല, എന്നാലേ അയാൾ പാടിയിട്ടുണ്ട്. ഇൻകാന ലായർ ജൂക്ക ഇല്ലാ മുഹ്സിനു
നല്ല ആളുകൾ നിന്നോട് പ്രതീക്ഷ പുലർത്തുകയാണ് നീ സ്വീകരിക്കുമെന്ന്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇന്നിവിടെ ഭക്ഷണം നൽകിയ നാസർ സാഹിബിൻ്റെ കുടുംബം, അതേപോലെ എനിക്ക് വിശ്രമത്തിന് സൗകര്യമൊരുക്കിയ ഖിളർ സാഹിബ്, അള്ളാഹു അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ദറസിനെയും പള്ളിയെയും അള്ളാഹു ഉത്തരോത്തരം പുരോഗതിയിലെത്തിക്കട്ടെ. ആ നമ്മുടെ ഖിളർ സാഹിബ് അല്ലേ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ ഇനി 22-ാം തീയതി വല്ലപ്പുഴ, വല്ലപ്പുഴയിൽ വെച്ച് കാണാൻ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ അള്ളാഹു സ്വീകരിക്കട്ടെ. കറക്റ്റ് 7:30 വാള് തുടങ്ങും, 9:30 അവസാനിക്കും കേട്ടോ അക്കരെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم اكسر نواكبنا بالامور كلها واجرنا من خزي الدنيا وعذاب الاخره. اللهم توفنا مسلمين والحقنا بالصالحين. ഒരു സഹോദരി 10,000 അല്ലാഹുവേ സ്വീകരിക്കണേ. അല്ലാ ഈ പുണ്യമായ മജ്‌ലിസിലേക്ക് സദഖ ചെയ്ത ഓരോ സഹോദരങ്ങളുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ റബ്ബേ. ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ അല്ലാഹുവേ നിന്നോട് താണുകേണ് ചോദിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനേ. നിരവധി അനവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, നസൂഹായ തൗബയ്ക്ക് അവസരം നൽകണേ അല്ലാ. തൗബ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് തെളിഞ്ഞ ഹൃദയത്തോടെ നിന്റെ അടുക്കൽ വരാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ, ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. നല്ല മരണം നൽകണേ അല്ലാ, നല്ല വിടവാങ്ങൽ നൽകണേ അല്ലാ. എങ്ങനെ ജീവിച്ചു എന്നല്ല, എങ്ങനെ മരിച്ചു എന്നത് പ്രധാനമാണ്. ഞങ്ങളുടെ മരണം ഏറ്റവും നല്ല മരണമാക്കണേ റഹ്മാനേ. കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ പറഞ്ഞ് നിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്ക സ്പഷ്ടമായി പറഞ്ഞ് വിട പറയാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ റഹ്മാനേ. അതിൽ ഞങ്ങളുടെ ഉപ്പയുണ്ട്, ഞങ്ങളുടെ ഉമ്മയുണ്ട്, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്. നീ അവർക്ക് പുറത്തു കൊടുക്കണയല്ലാ, കബർ വെളിച്ചമാക്കണയല്ലാ. ആ സാധുക്കൾ ഏതവസ്ഥയിലാണ് കബറിലെന്നറിയില്ല, അവരുടെ കബറിലെ അവസ്ഥ നന്നാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ്, പാവങ്ങളാണ്, മാരക രോഗത്തിൽ നിന്ന് മരണം വരെ കാക്കണയല്ലാ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ചികിത്സിച്ചാലും ചികിത്സിച്ചാലും ഭേദമാകാത്ത മാരക രോഗങ്ങൾ വരുത്തല്ലേ അല്ലാ. ഇന്ന് രാവിലെ ആമയൂരിലേക്ക് വഹദിനു വരാനുള്ള യാത്ര, സുബഹി കടഞ്ഞിറങ്ങി തൃശ്ശൂർ MIC ജുമാ മസ്ജിദിൽ ജുമഅയിൽ നമസ്കരിച്ച് അടുത്തുള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കവേ ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ വന്നിട്ട് ഉസ്താറേ ഭക്ഷണം കഴിച്ചപ്പോൾ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ദുആ ചെയ്യണേ. തൊട്ടടുത്ത വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ വന്നനാണ്, 2 കിഡ്നിയും ഫെയിലായി, കിഡ്നി മാറ്റിവെച്ച് 4 വർഷമായി. 4 വർഷം ഒരു പ്രശ്നമില്ലെന്ന് ഓർക്കുമ്പോഴാണ് കണ്ണിലേക്ക് ക്യാൻസർ വന്നത്. ഇപ്പം കണ്ണിന് ക്യാൻസറാണ്, ആ ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ വയലൊരു ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സക്കീർ എന്ന ചെറുപ്പക്കാരൻ റബ്ബേ വരുന്ന വഴിയിൽ അവിചാരിതമായി കണ്ടുമുട്ടിയതാണ്. റബ്ബേ ആ ചെറുപ്പക്കാരന് ശിഫ നൽകണയല്ലോ. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഇങ്ങനെയുള്ള മാരക രോഗത്തിൽ നിന്ന് ഈ സാധുക്കളെ കാക്കണേ റബ്ബേ, കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവയവങ്ങൾ തളർന്നു പോകുന്ന രോഗം വരുത്തല്ല റബ്ബേ. ഇതിൽ ധാരാളം ചെറുപ്പക്കാർ വഴുതു കേൾക്കാനെത്തിയിട്ടുണ്ട്, പല കച്ചവടം ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, ഗൾഫിൽ ജോലി ചെയ്യുന്നവർ, അവരൊക്കെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്.
പെങ്ങളെ കെട്ടിക്കാൻ, ഉപ്പാനെ ചികിത്സിക്കാൻ, ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ, വീട്ടിലെ കടം വീട്ടാൻ, ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന സാറുക്കളായ യുവാക്കളാണ് അപകട മരണത്തിൽ നിന്ന് കാക്കണേ റബ്ബേ, ആക്സിഡന്റിൽ നിന്ന് കാക്കണേ റബ്ബേ. പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ, അവരെ എല്ലാവിധ മാരക രോഗത്തിൽ നിന്ന് ഈ ചെറുപ്പക്കാരെ കാക്കണേ റബ്ബേ, അവരെ കച്ചവടത്തിലും ജോലിയിലും പറക്കത്ത് നൽകണേ അല്ലാ. എത്ര എത്ര വയോധികരായ ആളുകൾ പള്ളിയിൽ അഞ്ചു നേരം നിസ്കരിക്കാനെത്തുന്നവർ, ഈ പള്ളിക്കും ദറസിനും കൊടുക്കുന്ന ഉമറാക്കൾ, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്, നിന്ന് നിസ്കരിക്കാൻ അവസരം നൽകണേ റബ്ബേ. അവരുടെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിൽ ഞങ്ങളുടെ കൂടെ കൂടിയ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ചു നിന്നവരാണ്. ഞങ്ങൾക്ക് പ്രയാസം വന്നപ്പോൾ ഞങ്ങളെ ആശ്വസിച്ചപ്പോഴാണ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. സുഖത്തിലും ദുഃഖത്തിലും കഷ്ടത്തിലും ഇന്ന് നീ തന്ന സന്തോഷത്തിലും കൂടെ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾ അനുഗ്രഹിക്കണേ റബ്ബേ. തന്ന സന്തോഷം മരണം വരെ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കണേ റബ്ബേ, ആലിമീങ്ങളാക്കണേ റബ്ബേ, വഴികേടിൽ നിന്ന് കാക്കണേ റബ്ബേ. മക്കളൊരു ഫിത്തനയാക്കല്ലേ അല്ലാ. മക്കൾ കാരണത്താൽ സങ്കടപ്പെടേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഈ ആമയൂര് ദറസിനെ 20 വർഷം നീ നിലനിർത്തി ഖിയാമത്ത് നാള് വരെ വിലനിർത്തണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദവർക്ക് അത് അവസാനം വരെ കൊണ്ടുപോകാൻ ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. ആ പാണ്ഡിത്യത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ആ ദറസിനെ ഏറ്റെടുത്ത് ഇവിടുത്തെ മഹല്ലുകാർ മഹല്ല് കമ്മിറ്റികൾ നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബേ. ആ പൊത്താലിമീങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്, അതെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരു സഹോദരി കുട്ടിയുടെ വായിലെ പുണ്ണു മാറാനൊരു സ്വർണമോതിരം സംഭാവന, ആ കുട്ടിയുടെ വായിലെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ, ഈ ഉമ്മാൻ്റെ സദക്കയുടെ പറക്കത്തുകൊണ്ട് ആ വായിലെ സുഖം മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഒരു രോഗം കൊണ്ടും പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. ഒരു പാപപ്പെട്ട സഹോദരി ക്യാൻസർ മാറാൻ 500 രൂപ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. മരണ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1000, ഉപ്പാൻ്റെ കബറിടം വിശാലമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഞങ്ങളെ ഇതുവരെ എത്തിച്ചത് അവരാണ്. ഞങ്ങളെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ എത്തിയപ്പോൾ അവരെ നീ വിളിച്ചുകൊണ്ട് പോയി റബ്ബേ. അവരെ ആഹ്റ നീ വെളിച്ചമാക്കല്ല, അവരെ ആഹ്റം വെളിച്ചമാക്കല്ല. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളുണ്ട്, മാറ്റണയല്ലോ. ദുഃഖങ്ങളുണ്ട്, മാറ്റണയല്ലോ. അവരെ ഭർത്താക്കന്മാരോടൊത്ത് സന്തോഷ ജീവിതം നൽകണേ അല്ലാഹുവേ. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളുള്ളവരുണ്ട്, മാറ്റി പരസ്പര സ്നേഹം നൽകണേ അല്ലാ. ഞങ്ങളുടെ പെൺമക്കളെ വഴികേടിൽ നിന്ന് കാക്കണേ അല്ലാ. ഈമാനുള്ള മക്കളാക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രവാസികൾ ധാരാളമുണ്ട്, അവരെ നീ കാത്തോളണേ റബ്ബേ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ സദസ്സിന് വേണ്ടി മനസ്സാവാതെ കർമ്മണ നൽകിയവർ, ഇന്ന് ഈ വിനീതന് ഭക്ഷണം ഒരുക്കിയ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. ഉമ്മ കാഫിയത്ത് നൽകണേ അല്ലാ. വിശേഷിച്ച് താമസ സ്ഥലമൊരുക്കിയ പ്രിയപ്പെട്ട ഇറാർ എന്ന സഹോദരൻ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ റബ്ബേ. ഇതുവരെ കേൾക്കാനെത്തിയ യുവാക്കൾ, താല്പര്യത്തോടെ കേട്ടിരുന്നവർ, ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞിട്ടിനി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവരുണ്ട്. ഹംദാൻ ഫൗണ്ടേഷനിലേക്ക് ആബിദ വിളയൂർ സ്ഥാപനത്തിലേക്ക് ഹലാലായ ഉദ്ദേശം നിറവേറാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്. 6666 രൂപ. അവരെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ആ സ്ഥാപനത്തെ ഹാഫിളീങ്ങളെ സഹായിക്കുന്നവരുണ്ട്, നീ അവരെ സഹായിക്കണേ അല്ലാ. പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരൻ ഇന്ന് മരണപ്പെട്ടു പോയി, മഗ്ഫിറത്ത് നൽകണേ അല്ലാ.
മറഹമത്ത് നൽകണേ അല്ലാ. ഷാൻ സാഹിബിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ റാഹത്ത് നൽകണേ റബ്ബേ. ഇന്നതിനു ശേഷം ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് സദക്ക ചെയ്തവരെയും കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബന തക്കബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വത്തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബി റഹ്മതിക യാ റഹ്മർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസീയത്തോടുകൂടി ഇഖ്വാനി വഖുല്ലാനി ലാ തൻസൂരി മിൻ സാലിഹി ദുആഇക്കും മഅ തഹിയതി വസ്സലാം. അഖൂക്കും ഫിൽ ഇസ്ലാം അഹമ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. വിശാദ ഭക്ഷണ വിതരണം നടക്കാൻ പോവുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച 5 മണിക്ക് നമ്മുടെ കൊപ്പത്ത് വെച്ചുകൊണ്ട് സുന്നി മഹൽ ഉദ്ഘാടനം സെയ്ദുലമ ജിഫിനി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുകയാണ്. മഗ്രിബ് ശേഷം പൂക്കോട്ടൂർ സാഹിബ് അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ വരുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പൊട്ടച്ചിറ ഫാത്തിമ ബീബി റളിയല്ലാഹു ഉറൂസ് മുബാറക്ക് ഈ വരുന്ന 2, 3, 4, 5 തീയതിയിൽ വെച്ചുകൊണ്ട് അൻവരിയ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. 2 എ എം നൗഷാദ് ബാക്കവി ചെറിയങ്കീഴ് മുഖ്യപ്രഭാഷണം നടത്തുകയാണ്. അതുപോലെ തന്നെ 2, 3 തീയതികളിൽ ഈ വരുന്ന 2, 3 ബുധൻ വ്യാഴം തീയതികളിൽ എ എം നൗഷാദ് ബാക്കവി ചെറിയങ്കീഴ് മുഖ്യപ്രഭാഷണം നടത്തുന്നു. അതുപോലെ തന്നെ ആലിയ സംഗമം 2 മണിക്ക് അന്ന് വ്യാഴാഴ്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബസംഗമം സ്വാലിഹൻവിരി ചേകനൂരിൻ്റെ പ്രഭാഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ ദാരിമി ഏലംകുളം 4 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മൗലൂദ് പാരായണം അതുപോലെ തന്നെ അന്നദാനം നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. എല്ലാവരും ഹാളിൽ കയറിയിരിക്കുക. ഭക്ഷണം ഇവിടേക്ക് എത്തിച്ചു തരികയാണ്. എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ തന്നെ എല്ലാവരും ആ സീറ്റിൽ തന്നെ ഇരിക്കുക. ഭക്ഷണ വളണ്ടിയേഴ്സ് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളെ കൈകളിലേക്ക് എത്തിച്ചു തരും. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകളും അവിടെ തന്നെ ഇരിക്കട്ടോ, ആരും എണീറ്റ് പോകരുത്. സ്ത്രീകളും അവിടെ തന്നെ ഇരിക്കുക, കാരണം വല്ലാതെ തിരക്കുണ്ടാവും. ഈ ഹാളിൽ നിന്ന് ഒന്നിച്ചിറങ്ങുമ്പോൾ വല്ലാതെ പ്രതിസന്ധി ഉണ്ടാവും.